അനുഗ്രഹീത ക്ലാസ്സിൽ ആഗതരായിരിക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് അന്നകണ്ഠത്തിലാണ്ടി നമ്മുടെ നടുവിലുണ്ടല്ലോ അലിൻ്റെ ഭാഷ, എല്ലാവർക്കും ഉള്ള വന്ദനത്തെ പ്രാരംഭത്തിൽ അറിയിക്കുന്നു. എബ്രായ പഠന ക്ലാസ്സിന്റെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിൽ നമ്മൾ ആദ്യത്തെ ദിവസം നമ്മൾ ശ്രദ്ധിച്ചത് എബ്രായ ലേഖനം ഒന്നാം അധ്യായത്തിന്റെ ഒന്നും രണ്ടും വാക്യങ്ങളായിരുന്നു. പണ്ട് ദൈവം ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും അരുളി ചെയ്തു. ഇപ്പോൾ ഈ അന്ത്യകാലത്ത് പുത്രനിലൂടെ പുത്രൻ മുഖാന്തരം നമ്മളോട് അരുളി ചെയ്തു. ഈ കാര്യമാണ് നമ്മൾ ഒന്നാമത്തെ ദിവസം കണ്ടത്. രണ്ടാമത്തെ ദിവസം നമ്മൾ കണ്ടത് ഏഴ് ഫേസുകൾ നമ്മൾ കാണുകയായിരുന്നു. പുത്രനെ കുറിച്ചുള്ള വിശദീകരണങ്ങൾ പറയുന്ന ഏഴ് ഫേസുകൾ നമ്മൾ രണ്ടാം വാക്യവും മൂന്നാം വാക്യവും വായിച്ച് നമ്മൾ കാണുകയായിരുന്നു. രണ്ടും മൂന്നും വാക്യങ്ങളിലൂടെ ഏഴ് ഫ്രേസുകൾ കാണുകയായിരുന്നു. ഒന്ന്, അവൻ സകലത്തിൻ്റെയും അവകാശിയാണ്. ഒന്നാമത്തെ ഫ്രേസ് നമ്മൾ അതാണ് കണ്ടത്. രണ്ട്, അവൻ മുഖാന്തരമാണ് സകലതയും ഉണ്ടാക്കിയത്. മൂന്ന്, അവൻ തേജസ്സിന്റെ പ്രഭയാണ്. നാല്, അവൻ തത്വത്തിന്റെ മുദ്രയാണ്. അഞ്ച്, സകലവിനെയും തന്റെ ശക്തിയുള്ള കരത്താൽ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനാണ്. ആറ്, അവൻ പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്ത് ഇരിക്കുന്നവനാണ്. ഞാൻ പറഞ്ഞ എണ്ണം തെറ്റിപ്പോയോ? എത്ര പറഞ്ഞപ്പോൾ ഞാൻ വാക്യം ബൈബിൾ എടുക്കാൻ വേണ്ടി എടുത്തപ്പോൾ ഞാൻ എണ്ണം തെറ്റിപ്പോയി എന്ന് പറഞ്ഞു. ഒന്നും കൂടെ പറയാം നമുക്ക്. ഒന്ന്, അവൻ താൻ സകലതിനെയും അവകാശിയാക്കി വെച്ചു. രണ്ട്, സകലതും അവൻ മുഖാമ്പരം ഉണ്ടാക്കി. മൂന്ന്, അവൻ തേജസ്സിന്റെ പ്രഭയാണ്. നാല്, അവൻ തത്വത്തിന്റെ മുദ്രയാണ്. അഞ്ച്, അവൻ സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനാണ്. ആറ്, അവൻ പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്തിരിക്കുന്നവനാണ്. പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയവനാണ്. ഏഴ്, അവൻ ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്തിരിക്കുന്നവനാണ്. ഏഴാമത്തെ കാര്യം ആറാമത്തെ കാര്യം പറഞ്ഞപ്പോൾ അത് രണ്ടെണ്ണം കൂടെ ഒരുമിച്ച് പറഞ്ഞു. അതാ പ്രശ്നമുണ്ടായി. ഞാനിത് ഓൺ ചെയ്യുന്ന സ്റ്റേജിൽ അത് ഓൺ ചെയ്യുന്ന ഇതിൽ അത് വിട്ടുപോയി. ഓക്കെ, ഏഴ് കാര്യങ്ങൾ നമ്മൾ രണ്ടും മൂന്നും വാക്യങ്ങളിലൂടെ കണ്ടു. ഈ രണ്ടും മൂന്നും വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അതിനെ നമുക്ക് രണ്ടാക്കി തിരിക്കാം. ഈ ഏഴ് കൂട്ടം കാര്യങ്ങളെ നമുക്ക് രണ്ടാക്കി തിരിക്കാം. ഒന്ന്, ആ വ്യക്തിയുടെ വ്യക്തിത്വത്തിന്റെ മഹത്വം. രണ്ട്, അവന്റെ പ്രവൃത്തിയുടെ മഹത്വം. രണ്ടും രണ്ടാക്കി നമുക്ക് തിരിക്കാം. അതിനകത്ത് അവന്റെ പ്രവൃത്തിയാണ് ഒന്ന് കാണുന്നത്. അവൻ മുഖാമ്പരം സകലവിനെ ഉണ്ടാക്കി, അത് അവന്റെ പ്രവൃത്തിയല്ലേ? അവന്റെ വാഗുകൊണ്ട് അവൻ കൽപ്പിച്ചത് സകലത ഉണ്ടാക്കിയത് അവന്റെ പ്രവൃത്തിയാണ് ഒന്ന്. എന്നാൽ ആദ്യത്തത് അവൻ സകലവിനെ അവകാശിയാണ്, അത് അവന്റെ വ്യക്തിത്വത്തിന്റെ പ്രത്യേകതയാണ്. വ്യക്തിത്വത്തിന്റെ പ്രത്യേകത, പ്രവൃത്തിയുടെ പ്രത്യേകത. ആ വ്യക്തി ആരാണ്, പ്രവൃത്തി എന്താണ്? ഒന്നാമത്തെ വ്യക്തിത്വമാണെങ്കിൽ രണ്ടാമത്തെ പ്രവൃത്തിയാണ്. മൂന്നാമത്തത് വ്യക്തിത്വമാണ്, അവന്റെ തേജസ്സിന്റെ പ്രഭയാണ്, ദൈവ തേജസ്സിന്റെ പ്രഭയാണ് അവൻ. നാല്, അവൻ തത്വത്തിന്റെ മുദ്രയാണ്, അതും അവന്റെ വ്യക്തിത്വമാണ്. അഞ്ച്, സകലവനെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനാണ്. അവന്റെ വചനത്താലാണത് മുഴുവൻ വഹിക്കപ്പെടുന്നത്. നമ്മൾ ഇന്നലെ അത് കണ്ടാണ് നിർത്തിയത്. അതും അവന്റെ വ്യക്തിത്വത്തിന്റെ പ്രത്യേകതയാണ്. അതിനകത്തുകൂടെ പ്രവൃത്തി മടക്കുന്നുണ്ടെങ്കിലും അത് അവന്റെ വ്യക്തിത്വത്തിന്റെ പ്രവൃത്തിയാണ്, പ്രത്യേകതയാണ്. ആറാമത്തത് അവന്റെ പ്രവൃത്തിയാണ്, പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയ ശേഷം അവൻ ഉയരത്തിൽ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി. അവന്റെ സകല മാനകുലത്തിന്റെയും പാപങ്ങളുടെയും പരിഹാരം വരുത്തി, പാപങ്ങളുടെ പരിഹാരം വരുത്തി. അത് അവന്റെ പ്രവൃത്തിയാണ്. ഏഴാമത് അവൻ ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്തിരിക്കുന്നു. അത് അവന്റെ വ്യക്തിത്വത്തിന്റെ പ്രത്യേകതയാണ്. അർത്ഥാൽ ഈ ഏഴ് ഫ്രേസുകളെ, ഈ ഏഴ് വിശദീകരണങ്ങളെ, ഏഴ് വിശകലനങ്ങളെ നമുക്ക് രണ്ടാക്കി തിരിക്കാം. ഒന്ന്, അവന്റെ വ്യക്തിത്വം. രണ്ട്, അവന്റെ പ്രവൃത്തികൾ, വ്യക്തിത്വത്തിലൂടെ വെളിപ്പെട്ടു വന്ന പ്രവൃത്തികൾ. അതിനകത്ത് അഞ്ചെണ്ണം നമ്മൾ ഇന്നലെ വിശദമായിട്ട് നമ്മൾ അല്പാൽപമായിട്ട് കണ്ടു. ഇത് എബ്രായ ലേഖന പഠനമാണ്. പണ്ട് നമ്മുടെ അപ്പച്ചന്മാരുടെ കാലത്ത് എബ്രായ ലേഖനം പഠിപ്പിക്കാറുണ്ടായിരുന്നു. ഇപ്പൊ എബ്രായ ലേഖനം ഒന്നും ആരും എവിടെയും പഠിപ്പിക്കുന്നത് ഞാൻ കേൾക്കാറില്ല. ചിലപ്പോ ഉണ്ടായിരിക്കാം, ഞാൻ കേൾക്കാത്തോണ്ടായിരിക്കാം. പ്രത്യേകിച്ച് സൂമിലൂടെ ഒന്നും ഇത്
എടുക്കാറില്ലെന്നും എനിക്ക് തോന്നുന്നു. ഏതായാലും നമുക്ക് പതുക്കെ ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോവുകയാണ്. അപ്പം ഇന്നലെ നമ്മൾ പറഞ്ഞു പറ്റിയപ്പോ സകലതിനെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനാണ് അവൻ. അയ്യോ, ആ കർത്താവാണ് നിന്നെ സൃഷ്ടിച്ചത്, അവനാണ് നിന്നെ രക്ഷിച്ചത്, അവനാണ്, ഫിലിപ്പിയ ലേഖനം നമ്മൾ രാവിലെ പഠിക്കുന്നുണ്ടല്ലോ, അവനാണ് നിന്നിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ. അപ്പൊ നിന്നിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ, നിന്നെ സൃഷ്ടിച്ചവൻ, ഏയ് നിനക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായവൻ, നിന്റെ അകത്തു വസിക്കുന്നവൻ. മറ്റവ സകലവിനെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനാണ് ഇപ്പോൾ നീയുമായിട്ട് ഒന്നായി നിന്റെ അകത്ത് ജീവിക്കുന്നവ. ആമേൻ. അപ്പൊ എത്ര ശക്തിയുള്ള കരമാ നമ്മുടെ മേൽ കർത്താവ് അനുകൂലമാക്കിയിരിക്കുന്നത്. നമ്മുടെ ഈ രാജ്യത്തിന്, ഈ രാജ്യത്തിന്റെ ഭരണകേന്ദ്രങ്ങളുണ്ട്, ഈ രാജ്യത്തിന്റെ ക്രമസമാധാനത്തെ സൂക്ഷിക്കുന്ന പോലീസ് സേനയുണ്ട്, പട്ടാളമുണ്ട്, ഇവിടെ എല്ലാം ക്യാമ്പുകൾ, ഇവിടെ വിഭിന്ന സ്ഥലങ്ങളുണ്ട്. അപ്പം ആ ഞങ്ങൾ ആദ്യം ജീവിച്ചത് കെ എ പി ക്യാമ്പ്, നമ്മുടെ ജോൺലി പാസ്റ്ററുടെ വീടിന്റെ അടുത്ത് കെ എ പി ക്യാമ്പുണ്ട്. അപ്പം പോലീസുകാരുടെ ക്യാമ്പുണ്ട്, പട്ടാള ക്യാമ്പുണ്ട്, അവരുടെ സ്റ്റേഷനുകളുണ്ട്, അവരുടെ ഉയർന്ന ഓഫീസുകളുണ്ട്. അപ്പം അവരാണ് ഈ രാജ്യത്തെ അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവ. ആ ആസ്ഥാനം നിൽക്കുന്നവന്റെ ഉള്ളിലാണ് നിന്റെ വീടെങ്കിലോ. നീ എന്ത് വലിയ പ്രൊട്ടക്ഷൻ അകത്താണെന്ന് ആലോചിച്ചു നോക്ക്. ഞാൻ ആശയം മനസ്സിലാക്കുന്നല്ലോ. സകലവിനെയും തന്റെ ശക്തിയുള്ള കരത്താൽ വഹിക്കുന്നവനാണ് നിന്റെ അകത്തിരിക്കുന്നത്. ആമേൻ, ആമേൻ, ആമേൻ. അപ്പൊ നമ്മുടെ വിഷമൊക്കെ ഇച്ചിരി മാറില്ലേ? നമ്മുടെ അകത്തുള്ള ഇച്ചിരി ഇച്ചിരി ടെൻഷൻ, ഇച്ചിരി ഭാരം, അയ്യോ അതെന്താ ചെയ്യ, ഇതെന്താ ചെയ്യ, അതെങ്ങനെയാ നടക്കുക, അതെങ്ങനെയാവുക, ഈ വക സകല ചിന്തകളും നിന്റെ അകം നടന്നു മാറി നീ ഒരു പ്രത്യേക ധൈര്യമുള്ളവനായി മാറും. സകലയിലെയും വഹിക്കുന്നവനാണ് എന്റെ അകത്തിരിക്കുന്നവർ. അവൻ പിന്നെ എന്നെ വഹിച്ചില്ല, പിന്നെ മറ്റുള്ളവനൊക്കെ എന്നെ വഹിക്കുന്ന എങ്ങനെയാ? എന്നെ നടത്തിയില്ലെങ്കിൽ, എന്നെ വഹിച്ചില്ലെങ്കിൽ ഈ വാക്യം തെറ്റല്ലേ? അതുകൊണ്ട് ഇന്ന് രാത്രി ഈ ക്ലാസിന്റെ അകത്തേക്ക് നാം ഇറങ്ങുന്നതിനൊക്കെ മുമ്പ് ഇന്ന് രാത്രി ധൈര്യപ്പെടുക. നിന്നെ വഹിക്കുന്ന, നിന്നെ കരുതുന്ന, നിന്നെ സൂക്ഷിക്കുന്ന, നിന്നെ പരിപാലിക്കുന്ന, നിനക്കുള്ള സകലവിനെയും വഹിക്കുവാൻ കഴിവുള്ള കരുത്തനായ ഒരുവനാണ് നിന്റെ രക്ഷകൻ. അവനാണ് നിന്റെ പിതാവ്, അവനാണ് നിന്റെ രക്ഷകൻ, അവനാണ് നിന്റെ ജ്യേഷ്ഠ സഹോദരൻ. ആ കർത്താവിനെ ഓർത്ത് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. അഞ്ചാമത്തെ കാര്യം നമ്മൾ ഇന്നലെ അത് പറഞ്ഞാണ് നിർത്തിയത്. ആറ്, അവൻ പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി. ആദാമ്യ പാപത്താൽ മാനവകുലത്തിന്മേൽ വീണ പാപം, ആ പാപമല്ലേ ഇവിടെ സകല പ്രശ്നം ഉണ്ടാക്കിയേ? ആ പാപമല്ലേ ശാപം കൊണ്ടുവന്നേ? ആ പാപമല്ലേ ദൈവ സാന്നിധ്യത്തിൽ അവർ നഷ്ടപ്പെട്ടു പോയേ? ആ പാപമല്ലേ തേജസ്സിനെ കളഞ്ഞേ? ആ പാപമല്ലേ കുടുംബത്തിൽ കലഹമുണ്ടാക്കിയവ? ആ പാപമല്ലേ ദൈവിക റിസോഴ്സുകളിൽ നിന്ന്, ദൈവിക പ്രൊവിഷനുകളിൽ നിന്ന് മാനവകുലത്തെ പുറത്തു കാണിച്ചു? അർത്ഥം ഏതെന്തോട്ടത്തിൽ നിന്ന് പുറത്തു പോയവ പാപത്താലല്ലേ? അപ്പൊ പാപം മാനവകുലത്തിന്മേൽ നഷ്ടമല്ലേ വിതച്ചവ? ഞാൻ ആശയം മനസ്സിലാക്കുന്നുണ്ടോ? നമ്മൾ അനുഭവിക്കുന്ന സകലവന്റെ പ്രശ്നം പാപമാണ്, പിശാചല്ല. പിശാച് അവിടെ നിൽക്കട്ടെ, നമുക്ക് അവനെ പിടിക്കണം. അവനെ നമ്മളല്ലാണ്ട് പിന്നെ ആരാ പിടിക്കുക? അവന് പാപം ഉണ്ടായതിനാലാണ് അവൻ കടന്ന് കളിക്കുന്നേ. നിങ്ങളുടെ കുടുംബത്തിലും പിശാച് കടന്ന് കളിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ മൂലകാരണം പാപമാണ്. ഈ നമ്മുടെ കാലിലോ കയ്യിലൊക്കെ ഒരു ചെറിയ മുള്ളു കൊണ്ടാൽ നമ്മുടെ കാലോ കൈയോ ഒക്കെ പഴുക്കാൻ തുടങ്ങും. അപ്പൊ മുള്ളകത്ത് വെച്ചോണ്ട് നിങ്ങൾ എത്ര നല്ല ഓയിൽമെന്റ് ഇട്ട് പരട്ടിയത് കെട്ടിവെച്ചാലും ആ സാധനം എന്താ പറയുക, കരിയല, പഴുപ്പ് മാറുകയല്ല, പഴുപ്പ് മാറി ഉള്ളിലത്തെ എന്താ പറയുക മുള്ളെടുത്ത് കളയണം. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇതുപോലെ പാപത്തിനൊരുവൻ പരിഹാരം ഉണ്ടാക്കാവേ തേജസ് മരിച്ചു കിട്ടില്ല. പാപത്തിന് പരിഹാരം ഉണ്ടാകാവേ തകർച്ചകൾ മാറില്ല. പാപത്തിന് പരിഹാരം ഉണ്ടാകാവേ ശാപം മാറില്ല. പാപത്തിന് പരിഹാരം അന്വേഷിച്ച് മാനകൂലം മുഴുവൻ പാപപരിഹാരാർത്ഥം കർമ്മങ്ങൾക്കും ക്രിയകൾക്കും വേണ്ടി ലോകം മുഴുവൻ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ
എന്റെ വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു, പാപങ്ങൾക്ക് പരിഹാരം സംഭവിച്ച ലോകത്തിലെ ഏക സ്ഥലം അത് യേശു ക്രിസ്തുവിന്റെ കാൽവരിയാണ്. പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയ ഒരുവനുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ഹല്ലേലൂയ. ബിഡി ബുക്സ് ഇറക്കിയ പി രാമലിംഗപിള്ള ഇറക്കിയ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിനകത്ത് സേവിയർ സമം രക്ഷകൻ സമം പ്രാണദാതാവ് സമം മോക്ഷദാതാവ് സമം കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ കഴിയുന്ന ഏക രക്ഷകൻ യേശു ക്രിസ്തു ഉള്ളെന്ന് ഇവിടുത്തെ കൈനവനായ രാമലിംഗപിള്ള എഴുതി വച്ചിരിക്കുന്നു. എത്ര എത്ര മൂല്യമുള്ള സത്യമാണ്. അങ്ങേ മതത്തിലുള്ളവർ ശക്തിയോടെ വിളിച്ചു പറയുന്നവർ നമുക്കിന്ന് രാത്രി സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കണം. പാപങ്ങളുടെ പരിഹാരം കാൽവറിയിൽ സംഭവിച്ചു കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ പാപത്തിന്റെ പരിഹാരം സംഭവിച്ചെങ്കിൽ പാപം വരുത്തിയ പ്രതിസന്ധികളുടെ പാപം വരുത്തിയ തകർച്ചകളുടെ പാപം വരുത്തിയ രോഗത്തിന്റെ പാപം വരുത്തിയ ശാപത്തിന്റെ തകർച്ചയിൽ നിന്നും അവൻ നമ്മെ ഉദ്ധരിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അർത്ഥാൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ട്. കാരണം അതിന്റെ മൂലകാരണമായ പാപങ്ങളുടെ പരിഹാരം കാൽവറിയിൽ സംഭവിച്ചു കഴിഞ്ഞു. ഇതാണ് ആറാമത്തെ പോയിന്റ്. ഇനി നമ്മൾ അവന്റെ ഏഴാമത്തെ പോയിന്റിലേക്ക് വരികയാണ്. ഏഴാമത്തെ പോയിന്റ്, അവൻ ഉയരത്തിൽ പിതാവിന്റെ ആ വാക്യം വായിച്ചു. നമ്മൾ മൂന്നാമത്തെ വാക്യത്തിന്റെ ആ പോർഷൻ മാത്രം വായിച്ചു. നമുക്ക് ഇച്ചിരി ഒന്ന് ചിന്തിക്കേണ്ട ഒരു ഭാഗമാണ്, അത് ചിന്തിക്കേണ്ട ഒരു ഭാഗമാണ്. ഒന്ന് വായിച്ചോ വാക്യം, മൂന്നാമത്തെ ഒന്നാം അധ്യായത്തിന്റെ മൂന്നാം വാക്യം. ഉയരത്തിൽ മഹിമയുടെ വലത്തു ഭാഗത്തിരിക്കുകയും ഉയരത്തിൽ മഹിമയുടെ വലത്തു ഭാഗത്താണ് അവൻ ഇരിക്കുന്നത്. നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടല്ലേ? ഉയരത്തിൽ മഹിമയുടെ വലത്തു ഭാഗത്താണ് പുത്രൻ ഇരിക്കുന്നത്, മഹത്വത്തിന്റെ വലത്തു ഭാഗത്ത്. നമ്മൾ എബ്രായ ലേഖനം പഠിക്കാൻ തുടങ്ങുന്നത് നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച പറഞ്ഞു. വിശുദ്ധാന്തർമാകത്തേക്ക് മുൻകൂടാരത്തിൽ പിൻകൂടാരത്തിനകത്തേക്ക് അതിവിശുദ്ധ സ്ഥലത്തേക്ക് ഒരു വഴി തുറന്നിട്ടുണ്ട്. അവിടെയാണ് തേജസ് ഇറങ്ങുന്നത്, അവിടേക്ക് പോകാനാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അപ്പോൾ ഇവിടെ പൗലോസ് പറയുകയാണ്, ലേഖകൻ പൗലോസ് എന്ന വീക്ഷണത്തിലാണ് ഞാൻ പ്രസംഗിക്കുന്നത്, അതുകൊണ്ടാണ് പൗലോസ് എന്ന് പറയുന്നത് കേട്ടോ. പൗലോസ് എന്ന് പറയാൻ വാക്യം എവിടെയാ ഭാഷ എന്ന് വെച്ചാൽ വാക്യം എന്റെ കയ്യിലില്ല. അത് ബർന്നബാസ് ആയാലും ഷീലാസ് ആയാലും തിമൊഥെയൊസ് ആയാലും വേറെ ആരായാലും ഒരു കുഴപ്പമില്ല. ഇത് ഏറ്റവും മനോഹരമായ പുസ്തകങ്ങൾ ഒരു പുസ്തകമാണ്. കാരണം ഇതുപോലെ പഴയ നിയമ ഉദ്ധരണികൾ എടുത്തുദ്ധരിച്ചിട്ടുള്ള ഒരു പുസ്തകം പുതിയ നിയമത്തിൽ വേറെ ഇല്ല. നമ്മൾ അതിനകത്തേക്ക് പതുക്കെ പ്രവേശിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് സൂക്ഷിച്ചു വ്യാഖ്യാനിക്കണം. കാരണം ഈ പഴയ നിയമം വേണ്ട എന്ന് പറയുന്ന ആൾക്കാരുണ്ട്, പഴയ നിയമം ആവശ്യമില്ലെന്ന് പറയുന്നവരുണ്ട്. അപ്പൊ അതുകൊണ്ട് പുതിയ നിയമത്തിനകത്ത് ഈ പുസ്തകം വ്യാഖ്യാനിക്കുമ്പോൾ പഠിപ്പിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇനി നമ്മൾ അതിലേക്ക് പ്രവേശിക്കുക. ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്താണ് അവൻ ഇരിക്കുന്നത്. നിങ്ങൾ എവിടേക്ക് പോണേ അവനെ വിട്ട്, എപ്പോഴാ വിശ്വാസികളോട് പലചോദിക്കുക. നിങ്ങൾ ചെറിയൊരു വേവന വന്നപ്പം വലിയൊരു പ്രശ്നം വന്നപ്പം നിങ്ങൾ അവനെ വിട്ടു പോകുന്നോ? എവിടേക്കാ പോണേ? അവൻ ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്തിരിക്കുന്നവനാണ്. ഇനി നിങ്ങൾ എവിടെയാ? അത് പൗലോസ് എഴുതി രണ്ടു കൊരിന്ത്യ ലേഖനം അഞ്ചാം അധ്യായത്തിൽ ചോദിക്കാം. പൗലോസ് പറയും, ഒരുവൻ ക്രിസ്തുവിലായാൽ, കേൾക്കുന്നുണ്ടോ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. അപ്പൊ നിങ്ങൾ ഇപ്പോൾ എവിടെയാ? നിങ്ങൾ ക്രിസ്തുവിലാണ്. എഫ് എസ് ലേഖനം രണ്ടിന്റെ എട്ടെന്നാ പറഞ്ഞത്, അവനോടുകൂടെ നിങ്ങൾ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. അപ്പൊ പിതാവിന്റെ അല്ലെങ്കിൽ മഹിമയുടെ വലതുഭാഗത്ത് അവൻ ഒറ്റയ്ക്കല്ല ഇരിക്കുന്നത്, ആത്മാവിൽ നമ്മൾ അവന്റെ അകത്താണ്. പുതിയ നിയമ സത്യങ്ങൾ ഗ്രഹിപ്പാൻ ദൈവാത്മാവ് നമ്മുടെ ഹൃദയ കണ്ണുകളെ തുറക്കട്ടെ, ദൈവം നമ്മുടെ ഹൃദയത്തെ വിശാലമാക്കട്ടെ. അപ്പോൾ നമ്മൾ ഇരിക്കുന്നത് മഹിമയുടെ വലതുഭാഗത്താണ്, പിതാവിന്റെ വലതുഭാഗത്ത്. ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ. ഇതൊന്നും വിശദീകരിക്കാനായിട്ട് എന്താ പറയുക, വാക്കുകൾ അപ്രാപ്യമായതുകൊണ്ട് പൗലോസ് പറയുക, മഹിമയുടെ വലതുഭാഗത്ത് അവനിരിക്കുന്നു, അവന്റെ അകത്താണ് നമ്മൾ എന്ന് കൊലോസ് ലേഖനം ഒന്നിന്റെ 27 പറയുന്നു. രണ്ടു കോരിന്ത്യ ലേഖനം 5:17 പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ അകത്ത് വസിക്കുന്നു. ഓക്കെ, നമ്മൾ ഇനി അതിനകത്തേക്ക് ഒന്നും കൂടി അവനകത്തേക്ക് ഇറങ്ങുക. പുതിയ നിയമ സഭ അല്ലെങ്കിൽ ആദിമ സഭ, ഒന്നാം നൂറ്റാണ്ടിലെ സഭ ഏറ്റവും അധികം
പ്രാധാന്യത കൊടുത്തുകൊണ്ടിരുന്ന അധ്യായങ്ങളിൽ അന്ന് ബൈബിളിലുള്ളവർക്ക്, അതായത് നമ്മൾ പറയുന്ന മത്തായി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങൾ അവർക്കില്ല. അപ്പൊ അന്ന് അവര് ഏറ്റവും അധികം ഉദ്ധരിച്ചുകൊണ്ടിരുന്ന, പഠിച്ചുകൊണ്ടിരുമ്പ, പഠിപ്പിച്ചുകൊണ്ടിരുമ്പ അധ്യായങ്ങളിൽ ഒരധ്യായമാണ് 110 സങ്കീർത്തനം, 2 സങ്കീർത്തനം, 110 സങ്കീർത്തനം, 24 സങ്കീർത്തനം. ഈ സങ്കീർത്തനങ്ങളെല്ലാം മശിഹയുടെ സങ്കീർത്തനങ്ങളാണ്. അപ്പൊ ഈ സങ്കീർത്തനങ്ങൾ അവർ അമിതമായ പ്രാധാന്യം കൊടുത്ത് പഠിപ്പിച്ചിരുന്നു. അതിന് കാരണം നിങ്ങൾ അപ്പോസ്തലപ്രവൃത്തി വായിച്ചാൽ അറിയാം, സമവീക്ഷയുടെ സുവിശേഷങ്ങൾ വായിച്ചാൽ അറിയാം, റോമാലേഖനം വായിച്ചാൽ അറിയാം, ഒന്നുകൊരിന്ത്യ ലേഖനം, എഫേസ് ലേഖനം, കൊലോസ് ലേഖനം, ഇതിലെല്ലാം പഴയ നിയമ ഉദ്ധരണികൾ ആഴമായി എടുത്തു തിരിച്ചിരിക്കുന്നു. ക്രിസ്തുവിൽ നിവർത്തിക്കപ്പെട്ട മുഴുവൻ കാണിക്കാൻ പഴയ ഉദ്ധരണികൾ അവർ എടുത്തു തിരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ മഹിമയുടെ വലതുഭാഗത്തിരിക്കുന്നു എന്ന് പൗലോസ് ആദ്യം തന്നെ എടുത്തു തിരിച്ച ഈ വാക്യം 110 സങ്കീർത്തനത്തിൽ നിന്ന് എടുത്തുദ്ധരിച്ചതാണ്. എടുക്കുന്നു നിങ്ങൾ 110 സങ്കീർത്തനത്തിന്റെ 1 വാക്യത്തിലേക്ക് വന്നേ. 110 സങ്കീർത്തനത്തിന്റെ 1 വാക്യം ഒന്ന് വായിച്ചു നോക്കൂ. കർത്താവിനോട് അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം, നീ എന്റെ വലത്തു ഭാഗത്തിരിക്കാം. ഈ മോള് വായിക്കുമ്പോ സൗണ്ട് കുറവുണ്ടോ? ഒന്നുകൂടെ വായിച്ചോ, ഒന്നുകൂടെ വായിച്ചോ വാക്യം. യഹോവ എന്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ ശത്രുക്കളെ എന്റെ പാദപീഠമാക്കുവോളം, നീ എന്റെ വലത്ത് ഭാഗത്തിരിക്കാം. യഹോവ എന്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത്, ഇവിടെ ഇത് ദാവീദിന്റെ ഒരു സങ്കീർത്തനം ആണ് കേട്ടോ. ദൈവിക ട്രിയൂണിറ്റിയെ കുറിച്ചുള്ള വെളിപ്പാട് കിട്ടാൻ ഉപകരിക്കുന്ന ഒരു സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനം. യഹോവ എന്റെ കർത്താവിനോട്. അപ്പൊ അവിടെ രണ്ട് വ്യക്തിത്വങ്ങൾ വരുന്നു, ഒന്ന് യഹോവ, മറ്റൊന്ന് എന്റെ കർത്താവ്. എന്റെ കർത്താവിനോട് പറയുകയാണ്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം, നീ എന്റെ വലത്തുഭാഗത്തിരിക്കുക. കണ്ടോ? അപ്പൊ ഈ ഉദ്ധരണിയാണ് പൗലോസ് എഫേസ്, സോറി, എബ്രായ ലേഖനം എഴുതാൻ തുടങ്ങിയപ്പോൾ ആദ്യത്തെ വാക്യത്തിൽ, 3 വാക്യത്തിൽ എടുത്തുദ്ധരിച്ചു. അപ്പോൾ 110 സങ്കീർത്തനത്തിന്റെ നിവർത്തിയാണ് യേശു ക്രിസ്തുവിന്റെ സ്വർഗാരോഹണം. ഇപ്പോൾ ഓക്കെ, സോറി, ഇപ്പോൾ പിതാവിന്റെ വലത്തുഭാഗത്തിരുന്ന്, ശരിയായില്ലേ, ഇപ്പൊ എക്കോ പോയില്ലേ, സൗണ്ട് ക്ലിയർ അല്ലേ? ഓക്കെ, പിതാവിന്റെ വലത്തുഭാഗത്തിരുന്ന് നമ്മുടെ കർത്താവ് ചെയ്യുന്ന ശുശ്രൂഷ, അത് 110 സങ്കീർത്തനത്തിന്റെ നിവൃത്തിയാണ്. ഇനി അവിടെ ഇരുന്ന് എന്താ ചെയ്യുന്നേ? നീ അവിടെ ഇരിക്കുമോനെ? ഞാൻ നിന്റെ ശത്രുക്കളെ എന്റെ പാദപീഠമാക്കുമ്പോൾ നീ അവിടെ ഇരിക്കുക. അപ്പൊ ആ പിതാവ് പുത്രനെ പിതാവിന്റെ വലത്തുഭാഗത്തിരുത്തിയിട്ട് പിതാവ് ഈ ഭൂമിയിൽ കാര്യങ്ങളെ ക്രമീകരിച്ചുകൊണ്ടിരിക്കുക. നിന്റെ ശത്രുക്കളെ, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം, നീ എന്റെ വലത്തുഭാഗത്തിരിക്കുക. അപ്പൊ ഭൂമിയിൽ രണ്ട് പണി നടക്കുന്നു. ഒന്ന്, ശത്രുക്കൾ നിന്റെ പാദപീഠമാകും. രണ്ട്, നീ നിന്റെ സഭയെ പണിയും. കർത്താവ് പറഞ്ഞില്ലേ, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾക്ക് അതിന് ജീവിക്കാനായിട്ട് കഴിയില്ല. കണ്ടോ? അപ്പോൾ നമ്മുടെ കർത്താവ് പിതാവിന്റെ മഹിമയുടെ വലതുഭാഗത്തിരിക്കുമ്പോൾ ഭൂമിയിൽ രണ്ട് കാര്യം നടക്കുന്നു. ഒന്ന്, ശത്രുക്കളെ കർത്താവ് കർത്താവിന്റെ പാദപീഠമാക്കുവാനുള്ള ഒരു ദൈവിക പ്രോസസ് ഈ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് അവന്റെ സഭ ഇവിടെ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സഭയ്ക്കകത്തോ 110 സങ്കീർത്തനത്തിന്റെ 4 വാക്യം കൂടെ ചേർത്ത് വായിച്ച്, 4 വാക്യം കൂടെ ചേർത്ത് വായിക്കും, 4 വാക്യം കൂടെ ചേർത്ത്. നീ മൽക്കിസദേക്കിന്റെ വിധത്തിൽ എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് യഹോവ സത്യം ചെയ്തു. അനുദിനം നീ മൽക്കിസദേക്കിന്റെ വിധത്തിൽ എന്നേക്കും ഒരു പുരോഹിതൻ. അപ്പൊ മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യ ശുശ്രൂഷയാണ് ഇപ്പോൾ നമ്മുടെ കർത്താവ് പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരുന്നു കൊണ്ട് ചെയ്യുന്നത്. ഇനി എന്താ ഉണ്ടാകാൻ പോകുന്നത്? ഉണ്ടാകാൻ പോകുന്ന 3 വാക്യം, നിന്റെ സേനാ ദിവസത്തിൽ വായിക്കേ. നിന്റെ സേനാ ദിവസത്തിൽ നിന്റെ ജനം നിനക്ക് സ്വമേധാ ദാനമായിരിക്കുന്നു. അടുത്ത, വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടു കൂടെ ഉഷസിന്റെ ഉദരത്തിൽ നിന്ന് യുവാക്കൾ
മഞ്ഞുകളായി മഞ്ഞ് നിനക്ക് വരുന്നു. കണ്ടോ, നിന്റെ സേനാദിവസത്തിൽ, നിന്റെ സേനാദിവസത്തിൽ നിന്റെ ജനം നിനക്ക് സ്വമേധാദാനമായിരിക്കുന്നു. The people shall willing in the day of the power. ആ ശക്തി വെളിപ്പെടുന്ന ദിവസം, നിന്റെ സേനാദിവസത്തിൽ നോക്കിയേ, നിന്റെ ജനം നിനക്ക് സ്വമേധാദാനമാണ്. ആരാ ജനം? നമ്മളാണ് ആ സ്വമേധാ ജനം. നമ്മളാണ് അവന്റെ ജനം. അവർ അവന്, നാം അവന് സ്വമേധാദാനമായി. വിശുദ്ധ സ്ഥാനം കാലത്തോടെ ഉഷസ്സിന്റെ ഉദരത്തിൽ നിന്ന് യുവാക്കളായ മഞ്ഞുപോലെ നാം ഒരുമിച്ച് നമ്മുടെ കർത്താവിന്റെ മുമ്പിലേക്ക് കടമിയെല്ലാം ഒരു മനോഹര സുദിനം വരുന്നുണ്ട്. അതുവരെ അവന്റെ ശക്തിയുള്ള വചനത്താൽ അവൻ നിന്നെ വഹിക്കുന്ന വയ്യമാണ്. ഒന്നിനകത്തും നിന്നെ അവസാനിപ്പിക്കാൻ അവൻ അനുവദിക്കുകയില്ല. ഹല്ലേലൂയ. പ്രത്യേക സാഹചര്യങ്ങളുടെ മടുവിൽ, അവസ്ഥകളുടെ മടുവിൽ പിന്മാറാൻ തയ്യാറായി നിന്നോട് പറയുക, നിന്നെ ഒരു ദിവസത്തിന് വേണ്ടി സൂക്ഷിച്ചു വെച്ചേക്കുക. യുവാക്കളായ മഞ്ഞു പോലെ അവന്റെ ആ സേനാധിവസത്തിൽ നിന്റെ ജനം സ്വമേധാപാനമായിട്ട് അവന്റെ മുമ്പിൽ നിൽക്കും. നിന്റെ ശത്രുക്കൾ മുഴുവൻ നിന്റെ പാദപീഠമാകും. അവൻ മൽക്കീസേദെക്കിന്റെ കൃപപ്രകാരമുള്ള പൗരോഹിത്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ശുശ്രൂഷ നമുക്ക് അറിയണമെങ്കിൽ ഏഴാം അധ്യായത്തിലേക്ക് പോണം. അതിപ്പോ ഞാൻ പോകുന്നില്ല. ഏഴാം അധ്യായം നമ്മൾ വിശദമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. കർത്താവിന്റെ മേശ എന്താണ്, മഹാപൗരോഹിത്യം എന്താണ്, മൽക്കീസേദെക്കിന്റെ പൗരോഹിത്യം എന്താണ്, അഹരോന്യ പൗരോഹിത്യം എന്താണ്, അത് നിങ്ങളുടെ മേൽ കൊണ്ടുവരുന്ന തേജസ് എന്താണ്, അത് നിങ്ങളുടെ മേൽ കൊണ്ടുവരുന്ന അനുഗ്രഹം എന്താണ്, അവൻ അബ്രഹാമിനേക്കാൾ വലിയവനാണ്, നമ്മൾ ആ ഭാഗത്തേക്ക് വരും. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ആ ഏഴാമത്തെ പോയിന്റിന്റെ വിശദീകരണം തൽക്കാലത്തേക്ക് അവിടെ നിർത്തുകയാണ്. നമ്മൾ ഏഴാം അധ്യായത്തിൽ അത് വിശദമായിട്ട് പഠിക്കാൻ പോകുന്നുണ്ട്. ഇനി പൗലോസ് അടുത്ത ഭാഗത്തേക്ക് വരികയാണ്. അടുത്ത ഭാഗത്ത് അഞ്ചാം വാക്യം തുടർന്ന് അഞ്ചാം വാക്യം മുതലുള്ള ഭാഗത്തേക്ക് പൗലോസ് വരികയാണ്. അഞ്ചാം ഭാഗത്തേക്ക് അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് പൗലോസ് ലേഖ വായനക്കാരെ കൊണ്ടുപോവുകയാണ്. എന്താണ് അഞ്ചാം വാക്യം മുതലുള്ള വിഷയം, സോറി, നാലാം വാക്യം മുതലുള്ള വിഷയം എന്താണ്? ഒന്ന് വായിച്ചു, നാലാം വാക്യം മുതൽ വായിച്ചു. അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിന് ഒത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. പൗലോസ് ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്, ഇവരെ ഈ പിന്മാറിപ്പോകാനായിട്ട് കാരണം ഉണ്ടായത്, പിന്മാറ്റത്തെ കുറിച്ച് ചിന്തിക്കാൻ കാരണം, ഇവിടെയുള്ളവനേക്കാൾ എല്ലാം വലുതാണോ അവിടെ എന്ന ചിന്തയാണ് അവരെ പുറകിലേക്ക് കൊണ്ടുപോകാനുള്ള, പിന്മാറ്റത്തിലേക്ക് പോകാനുള്ള ചിന്തകളിലേക്ക് മടത്തിയത്. അപ്പൊ പൗലോസ് അതിന് പറയുന്ന ഒരു കാര്യം, അപ്പൊ അന്ന് ആ പഴയ സഭയിൽ, അല്ലെങ്കിൽ പഴയ മതത്തിൽ, യഹൂദ മതത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഇടക്കിടക്ക് ദൂതന്മാർ ഇറങ്ങുമായിരുന്നു. നിങ്ങൾ ബൈബിൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായത്തിൽ മുതൽ ദൈവപുത്രന്മാരെന്നുള്ള പദപ്രയോഗം മുതൽ, ഉൽപ്പത്തി പുസ്തകത്തിൽ ഹാഗാറിന്റെ അടുക്കൽ, എണ്ണി എണ്ണി നിങ്ങൾ ഓർത്തേ, എത്രയെത്ര വ്യക്തികളുടെ അടുക്കലാണ് ദൂതന്മാർ ഇറങ്ങിയിട്ടുള്ളത്. അപ്പൊ ദൂതന്മാർ ഇറങ്ങുകയും ദൂതന്മാരുടെ സംരക്ഷണവും ദൂതന്മാരാലുള്ള സന്ദേശങ്ങൾ പ്രാപിക്കുന്നതും പഴയ നിയമ ചരിത്രത്തിൽ ഒരു സാധാരണ സംഭവമാണ്. കേൾക്കുമുണ്ടോ നിങ്ങൾ? ഒടുവിൽ പുതിയ നിയമത്തിലേക്ക് എത്തിയ കാലത്ത്, സെക്കരിയാവിന്റെ കാലഘട്ടത്തിൽ, എലിസബത്ത് സെക്കരിയാവെന്ന വയോദമ്പതികൾ അവർ പ്രായാധിക്യത്തിലിരിക്കുന്ന സമയത്ത്, സെക്കരിയാവ് കൂറിന്റെ ക്രമപ്രകാരം ആലയത്തിന്റെ അകത്ത് ശുശ്രൂഷിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷനായി, സെക്കരിയാവേ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. കണ്ടോ, ദൂതന്മാരുടെ മിനിസ്ട്രി, ദൂതന്മാരുടെ ശുശ്രൂഷ ബൈബിൾ നിങ്ങൾ പഠിച്ചാൽ പഴയ നിയമത്തിൽ മുഴുവൻ കാണാം. യേശു ക്രിസ്തുവിന്റെ കാൽവരി മരണം വരെയുള്ള കാലഘട്ടം എടുത്താൽ ഇടപെടവ് കൂടാതെ ദൂതന്മാരുടെ ശുശ്രൂഷ കാണാം. അപ്പൊ ഇവരകത്തൊരു ചിന്ത, ഞങ്ങൾ ആ മതത്തിൽ പോവുക, അവിടെ ദൂതന്മാരുണ്ട്, പ്രാർത്ഥനയുടെ മറുപടിയുമായി വരുന്ന ദൂതന്മാരുണ്ട്, ആകാശത്തിൽ യുദ്ധം ചെയ്യുന്ന ദൂതന്മാരുണ്ട്, എത്രയെത്ര, ഒരു ഒരു രാത്രി ഒരു പാളയത്തിലിറങ്ങി ശത്രുപാളയത്തിൽ 185,000 പേരെ ഒരു രാത്രി കൊണ്ട് കൊന്നൊടുക്കിയ ദൂതന്മാരുണ്ട്. കണ്ടോ, കേൾക്കുമുണ്ടോ നിങ്ങൾ? നോക്കിയേ, അബ്രഹാമിന്റെ വീട്ടിൽ വന്ന് അബ്രഹാമിന്റെ ആദിത്യം സ്വീകരിച്ച ദൂതന്മാരുണ്ട്.
മറിയയുടെ അടുക്കൽ വന്ന് പറഞ്ഞില്ലേ പരിശുദ്ധാത്മാവിന്റെ മേൽ വരും, അഗ്നി ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ കണ്ടോ. അപ്പൊ പരിശുദ്ധാത്മാവിനാൽ ഉത്ഭവിക്കുന്ന യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വാക്തത്വങ്ങൾ പറയാൻ ദൂതന്മാർ വന്നു. അപ്പൊ പഴയ നിയമ ചരിത്രം മുഴുവൻ ദൂതന്മാരുടെ ശുശ്രൂഷകളെ വെളിപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ ദൂതന്മാർ വെളിപ്പെടാൻ തുടങ്ങിയതോടുകൂടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിന് ഇപ്പുറത്തേക്ക് വന്നപ്പോൾ ജനം ദൂതന്മാരെ ആരാധിക്കുന്ന തലത്തിലേക്ക് പോയി. കേൾക്കുമുണ്ടോ? ജനത്തിന് ഇന്നും നമ്മുടെ ഇടയിൽ അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട്. ചിലർക്ക് ഈ ദൂതനെ കാണാൻ വേണ്ടി വല്ലാതെ കൊതിച്ചു കിടക്കുന്ന ആൾക്കാരുണ്ട്. എന്തിനാ അറിയോ? ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കാനാ. ആ ധൂമൻ എങ്ങാനും നിന്റെ മുറിക്കകത്തങ്ങ ഇറങ്ങി സംസാരിക്കാൻ തുടങ്ങിയ പിന്നെ നീ ആ ധൂമനെ ആരാധിക്കാൻ തുടങ്ങില്ലേ? വളർച്ചയില്ലാത്തവന്റെ മുറിയിൽ ദൂതനെ അയക്കാത്ത ദൈവത്തിനായ സ്തോത്രം. കാരണം നീ ധൂമനെ കണ്ടാൽ പിന്നെ നീ ധൂമന്റെ മുമ്പിൽ നിന്ന് മാറില്ല. ദൂതനെയല്ല ആരാധിക്ക, ആ കാലഘട്ടത്തിൽ ദൂതന്മാരെ ആരാധിക്കാൻ തുടങ്ങി. എടുക്ക ഒരു വാക്യം, കൊലോസ് ലേഖനം 2-ാം അധ്യായം. കൊലോസ് ലേഖനം 16-ാം വാക്യം. കൊലോസ് ലേഖനം 2:18. താഴ്വയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും. മതി, നമുക്ക് അവിടെ ഒറ്റ വാക്ക് കിട്ടിയാ മതി. താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച്. ഞാൻ ദൂതന്മാരെ ശുശ്രൂഷ വിശ്വസിക്കുന്നു, ഏഞ്ചലിക് മിനിസ്ട്രി ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ശുശ്രൂഷിക്കുന്ന പല സന്ദർഭങ്ങളിൽ ദൂതന്മാർ ഇറങ്ങി നിന്നിട്ടുണ്ട്. എന്റെ മുറിയിൽ ദൂതൻ വന്ന് എന്നോട് സംസാരിച്ച ശബ്ദം ഞാൻ കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ ചില ആഴ്ച മുമ്പ് എന്റെ അകത്ത് വ്യക്തമായി പറഞ്ഞു, ദൂതൻ ഇതിനകത്ത് സഭായോഗത്തിന്റെ മടിവിൽ ദൂതൻ ഇറങ്ങി നിൽക്കുന്നെന്ന് എന്റെ അകത്ത് പരിശുദ്ധാത്മാവ് വ്യക്തമായി പറഞ്ഞു. ഞാൻ അന്ന് ആരാപന്റെ മടിവിൽ അത് അങ്ങനെ തന്നെ പ്രഖ്യാപിച്ചു. ഇപ്പോൾ ദൈവത്തിന്റെ ദൂതന്മാരിവിടെ നിൽക്കുന്നുണ്ടെന്ന് യോഗം കഴിഞ്ഞപ്പോൾ എന്റെ അടുത്ത് സുമസിഷ്ടു എന്ന് പറഞ്ഞു പാസ്റ്ററെ. ഞാൻ അങ്ങനെ പറഞ്ഞു, ഇന്ന് യോഗം കഴിയുമ്പോൾ ഈ സാക്ഷ്യം കേൾക്കാമെന്ന് പറഞ്ഞു. യോഗം കഴിഞ്ഞപ്പോൾ എന്റെ അടുത്ത് സുമസിഷ്ടു എന്ന് പറഞ്ഞു പാസ്റ്ററെ. ഇന്ന് ആരാപന്റെ മടിവിൽ എന്റെ മുമ്പിൽ ഒരു വ്യക്തി ഇറങ്ങി നിന്നു. ആ വ്യക്തി എന്നെ ഊതി. ആ ഊതിയപ്പോഴാണ് ഞാൻ തെറിച്ചു വീണത്. ഒരു വ്യക്തി എന്റെ മുമ്പിൽ ഇറങ്ങി നിന്ന വ്യക്തമായ അനുഭവം എനിക്കുണ്ടായി. ഞാൻ ആ സിസ്റ്റർ ഇരുത്തിയ പറയുന്നേ. അപ്പൊ ഞാൻ പറയാൻ കാരണം, ദൂതന്മാരുടെ ശുശ്രൂഷ അന്നുമുണ്ട് ഇന്നുമുണ്ട്. ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് നമ്മൾ വരാൻ പോകുക, നമ്മളൊന്ന് പക്വത പ്രാപിച്ചിട്ട് വേണം ഏഞ്ചലിക് മിനിസ്ട്രീമിനകത്ത് ഓപ്പൺ ആകാൻ. ദൂതന്മാർ നാം ആരാധിക്കേണ്ടവരല്ല, ദൂതന്മാർ നമ്മുടെ സേവകാത്മാക്കളാണ്. ഏ, അവിടെ ദൂതന്മാരുണ്ടെന്ന് പറഞ്ഞ്, അവിടെ ദൂതന്മാർ വെളിപ്പെട്ടെന്ന് പറഞ്ഞ്, ദൂതന്മാർ ശുശ്രൂഷിക്കുന്നെന്ന് പറഞ്ഞ്, സഭയിൽ നിന്ന് ദൂതന്മാർ ശുശ്രൂഷിക്കുന്ന അല്ലെങ്കിൽ ദൂതന്മാർ വെളിപ്പെട്ടിട്ടുള്ള യഹൂദ മതത്തിലേക്ക് ഇറങ്ങിപ്പോകാൻ തയ്യാറായി നിൽക്കുന്ന വിശ്വാസികളെ പൗലോസ് ഉറപ്പിച്ചു പറയുകയാണ്, ഇവിടെ ഒരുവനുണ്ട്, അവൻ ദൂതന്മാരെക്കാൾ വലിയവനാണ്, അവൻ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. എവിടെ ദൂതന്മാരെ കുറിച്ച് പറയുക? ദൂതന്മാരാരാ? 1:14, അവർ രക്ഷപ്രാപിപ്പാനുള്ളവരുടെ സേവകാത്മാക്കളാണ്. ആ വാക്യം ഒന്ന് വായിച്ചോ, 1:14 ഒന്ന് വായിച്ചോ. 1:14 13-14 ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം, നീ എന്റെ വലത്ത് ഭാഗത്തിരിക്ക എന്ന് ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? ദൂതന്മാരവിടെ ഉണ്ടെന്ന് പറഞ്ഞ്, ദൂതന്മാരുടെ ശുശ്രൂഷ അവിടെ ഉണ്ടെന്ന് പറഞ്ഞ്, അങ്ങോട്ട് പോകാൻ തയ്യാറായി നിൽക്കുന്ന സഭയിലെ വിശുദ്ധന്മാരെ ഉറപ്പിക്കാൻ വേണ്ടി പൗലോസ് പറയുക, ഏതെങ്കിലും ദൂതനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ, ഞാൻ നിന്റെ ശത്രുക്കളെ മേലത്തെ പാദമിടമാക്കുവോളം നീ എന്റെ വലത്തുഭാഗത്തിരിക്കുന്ന? ഇല്ലല്ലോ. ദൂതന്മാർ എന്നെ ആരാധിക്കുന്നവരാണ്, ദൂതന്മാർ എന്റെ സേവകരാണ്, ദൂതന്മാർ എന്റെ സന്ദേശം കൈമാറുന്നവരാണ്. എന്നാൽ നിങ്ങളാരാ? നിങ്ങൾ എന്റെ ചങ്കിലെ ചോറിയാൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. ഇനി ദൂതന്മാരും നിങ്ങളും നമ്മൾ പ്രത്യേകത എന്താ, ബന്ധം എന്താ? ദൂതന്മാർ 14-ാം വാക്യം, അവർ ഒക്കെയും ആരാ? സകല ദൂതന്മാരും. അടുത്ത വാക്ക്, രക്ഷപ്രാപിപ്പാനുള്ള പതിനാലാം വാക്യം. അവർ ഒക്കെയും രക്ഷപ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കളല്ലയോ? നിർത്തി പോണേ, ഇത് എനിക്ക് വിഷയം കൂടുതൽ അങ്ങ് എടുത്തു തീർക്കാൻ വേണ്ടി ഞാൻ ഓടും ചിലപ്പോ. പക്ഷെ ഇതൊന്ന് ചിന്തിച്ചു പോണം. നിന്നെ ശുശ്രൂഷിക്കാൻ സ്വർഗത്തിൽ നിന്ന് ദൂതന്മാരെ അയക്കാറുണ്ടോ ദൈവം?
നീ കാണണ്ട എത്ര പ്രാവശ്യം വന്നേക്കുന്നു വഴിയിൽ വലവിരിച്ച് പൈശാചിക ശക്തികൾ മിന്നെ അവസാനിപ്പിക്കാൻ പദ്ധതിയൊരുക്കുമ്പോൾ പ്രകൃതി ദുരന്തങ്ങളിലൂടെ അനർത്ഥങ്ങളിലൂടെ അപകടങ്ങളിലൂടെ പലവിധ ചതിക്കുഴികൾ ഒരുക്കുന്ന പൈശാചിക ലോകത്തിന്റെ അടിയിൽ നീ പെട്ടുപോകാവരുത്. നിന്നെ ശുശ്രൂഷിപ്പാൻ അയച്ചിരിക്കുന്ന ദൂതന്മാരുടെ സൈന്യമുണ്ട്. മനസ്സിലാകുമുണ്ടെങ്കിൽ കർത്താവ് രാമ്യം പറയുന്നു. ഹല്ലേലൂയ, ആമേൻ. പൗലോസ് പറയ, അവർ രക്ഷവാപിപ്പാൻ അയക്കപ്പെടുന്നവരുടെ സേവകാത്മാക്കളാണ്. നിങ്ങളുടെ വീട്ടിൽ വേലയ്ക്ക് വേണ്ടി വിളിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അടിമകളായിട്ടുള്ള ശുശ്രൂഷിപ്പാനായി കൊന്ന കൂലിക്കാരെ നിങ്ങൾ ആരെങ്കിലും പോയി ആരാപിക്കുമോ? അവരെ നിങ്ങൾ വീട്ടിനകത്ത് പിടിച്ച് നിങ്ങളുടെ എന്താ പറയുക ധനകാര്യം ഇരിക്കുന്ന മുറിക്കകത്ത് കൊണ്ടുപോയി പ്രധാനപ്പെട്ട സീറ്റ് കൊണ്ടിരുത്തുമോ? ദൂതന്മാർ നമ്മുടെ ആരാധന സ്വീകരിക്കാനുള്ളവരല്ല. ദൂതന്മാർക്ക് അമിതമായ പ്രാധാന്യം നിങ്ങൾ കൊടുക്കണ്ട. നിങ്ങൾ കർത്താവിനെ ആരാധിക്കേ, നിങ്ങൾ കർത്താവിനെ വിശ്വസിക്കേ, നിങ്ങൾ അവന്റെ വചനം ധ്യാനിക്കേ. ദൂതന്മാർ നിന്റെ വീട്ടിൽ നിന്നെ ശുശ്രൂഷിക്കും, നിന്റെ തലമുറയെ ശുശ്രൂഷിക്കും, നിന്നെ ശുശ്രൂഷിക്കും, നിന്റെ ഭവനത്തിന് ചുറ്റും, നിന്റെ വസ്തുവകൾക്ക് ചുറ്റും, നിന്റെ തലമുറകൾക്ക് ചുറ്റും, നിന്റെ കുടുംബത്തിന് ചുറ്റും ദൈവത്തിന്റെ പ്രൊട്ടക്ഷനായി ഇറങ്ങി നിൽക്കുന്നവരാണ് ദൂതന്മാർ. എത്ര മഹത്വവാനായ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്! എത്ര ശക്തിയുള്ള മഹത്വവാനായ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്! ദൂതന്മാർ രക്ഷപ്രാപിപ്പാനുള്ളവരുടെ സേവകാത്മാക്കളാണ്. ഇനി നമ്മൾ ഈ അധ്യായത്തിലേക്ക് വീണ്ടും ഇറങ്ങി വരികയാണ്. ദൂതന്മാരെക്കാൾ കർത്താവ് ശ്രേഷ്ഠനാണെന്ന് പറയാൻ പൗലോസ് ഏഴ് ഉദ്ധരണികളെ രംഗത്ത് കൊണ്ടുവരികയാണ്. ആറോ ഏഴോ ഉദ്ധരണി ഉണ്ട് കേട്ടോ. ഉദ്ധരണി ഞാൻ പറയാം, എണ്ണൊക്കെ ചിലപ്പോൾ തെറ്റിപ്പോവാം കേട്ടോ. കൊട്ടേഷൻസ് പൗലോസ് ആറോ ഏഴോ കൊട്ടേഷൻസ്, ഏഴ് കൊട്ടേഷൻസ്, ഓക്കെ, ആറ് ഏഴ് കൊട്ടേഷൻ കൊണ്ട് യേശു ക്രിസ്തു ആരാന്ന് തെളിയിക്കുക. അപ്പൊ നമ്മൾ ഈ പ്രായലേഖനം ഒരു മണിക്കൂർ ക്ലാസ് എടുക്കുന്നു ഞാനിപ്പം എല്ലാ രാത്രിയും. നാളെ ജോൺലി പാസ്റ്റർ ഉണ്ട് നമ്മുടെ നടുവിൽ. ഞാൻ തിങ്കൾ ചൊവ്വ ബുധൻ, ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ ഭൂരിഭാഗവും ആ ദിവസങ്ങളിലാണ് ഞാൻ എബ്രായലേഖനത്തിന്റെ ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുന്നത്. നാളെയും കൂടി ഞാൻ എടുക്കേണ്ടതായിരുന്നു, പക്ഷെ നാളെ എനിക്കൊരു പ്രത്യേക സ്പെഷ്യൽ മീറ്റിംഗ് വന്നതുകൊണ്ട് നാളെ നമ്മുടെ ജോൺലി പാസ്റ്റർ നമ്മുടെ നടുവിലുണ്ടായിരിക്കും. ഓക്കെ, നിങ്ങൾ എബ്രായലേഖനം വായിക്കണം കേട്ടോ, സമയം എടുത്തു. റോമാലേഖനം എട്ടാം അധ്യായം 1000 പ്രാവശ്യം വായിച്ചിട്ടുള്ള ഒരു കൊച്ചു പാസ്റ്ററാണ് ഞാൻ. കാരണം എനിക്ക് ഇതിനകത്ത് എന്തൊക്കെയോ ഉണ്ടെന്ന് മനസ്സിലായി, ഒന്നും മനസ്സിലാക്കുന്നില്ല, ഇരുന്ന് വായിക്കാൻ തുടങ്ങി. നമുക്കിനി അഞ്ചാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം, അഞ്ചാം വാക്യത്തിലേക്ക് പ്രവേശിക്കാം. ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ് യേശു. അവൻ ആരാമനക്ക് യോഗ്യനാണ്. അവൻ ആരാണ്? ഏഴ് ബഹിർമുഖങ്ങൾ, ഒരു ഡയമണ്ടിന്റെ ഒരു ഡയമണ്ടിന്റെ ഏഴ് വശങ്ങളിലൂടെ അല്ലെങ്കിൽ പല വശങ്ങളിലൂടെ അത് ജ്വലിച്ചു നിൽക്കുന്നത് പോലെ 10,000 സുന്ദരനായ രാജാതി രാജാവായ കർത്താവി കർത്താവായ നമ്മുടെ യേശുവിന്റെ ഏഴ് വശങ്ങൾ നമ്മൾ ആദ്യത്തെ രണ്ട് വാക്യങ്ങളുടെ കണ്ടു. ഇനി ദൂതന്മാരെക്കാൾ അവൻ വലിയവനാണെന്ന് പറയാൻ പോവുക. അവന് ഏഴ് ഉദ്ധരണികൾ പൗലോസ് പഴയ നിയമത്തിൽ നിന്ന് എടുത്തുദ്ധരിച്ചിരിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ വാക്ക് വായിച്ചോ, അഞ്ചാമത്തെ വാക്യം വായിച്ചു, അഞ്ചാമത്തെ വാക്യം വായിച്ചു, അഞ്ചാമത്തെ വാക്യം. നീ എന്റെ പുത്രൻ, ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നും ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനും ആയിരിക്കുമെന്നും ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? അപ്പൊ ദൂതന്മാരെ പുറകെ പോകരുത്. ദൂതന്മാരെ ആരാധിക്കാനും ദൂതന്മാരവിടെ ഉണ്ടെന്നും പറഞ്ഞ് അവിടേക്ക് പോകരുത്. അതിന് കാരണം കർത്താവിനെ കുറിച്ച് പറഞ്ഞു തരിക, കർത്താവിനും ദൂതനും നമ്മൾ വ്യത്യാസം പറഞ്ഞു തരിക. ഒന്ന്, ഈ വാക്യത്തിൽ, ഈ അഞ്ചാം വാക്യത്തിൽ പഴയ നിയമത്തിൽ നിന്നുള്ള രണ്ട് ഉദ്ധരണികൾ ദൈവാത്മ കൊണ്ടുവന്നു, എഴുത്തുകാരൻ കൊണ്ടുവന്നു രണ്ട് ഉദ്ധരണികൾ. ഈ ക്ലാസ്സല്ലേ, അപ്പൊ ഞാൻ ഈ പ്രസംഗത്തെക്കാളും നിങ്ങളോടൊന്ന് ചോദിച്ചു പോകാം. ആർക്കെങ്കിലും പറയാമോ ഈ രണ്ട് ഉദ്ധരണികൾ ഏതൊക്കെ പുസ്തകത്തിൽ നിന്നാണ്, ഏതൊക്കെ അധ്യായത്തിൽ നിന്നാണ്? ആർക്കെങ്കിലും പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോ. രണ്ട് പുസ്തകങ്ങളിൽ നിന്നുള്ള, രണ്ട് അധ്യായങ്ങളിൽ നിന്നുള്ള വാക്യങ്ങളാണ് അഞ്ചാം വാക്യത്തിൽ എടുത്തുദ്ധരിച്ചിരിക്കുന്നവർ. ഒന്ന് നോക്കി നോക്കി, നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റും, നോക്കി നോക്കിയേ. ആദ്യത്തെ ഉദ്ധരണി സങ്കീർത്തനം 2:7. ഒന്നാമത്തെ ഉദ്ധരണി സങ്കീർത്തനം 2:7 കറക്റ്റ് ആണ്. ഒന്നാമത്തെ ഉദ്ധരണി, ഓക്കെ. ഇനി അടുത്ത ഉദ്ധരണിയോ?
അടുത്ത തന്നെ ആരെങ്കിലും പറയാമോ? ഒന്ന് ആലോചിച്ച് നോക്കിയ, ഞാനിവിടെ എടുത്തതാണത്, ഞാനത് എടുത്തതാണ്. ഇതാണ് പറഞ്ഞ അരണയുടെ ബുദ്ധിയാന്ന്. ചോദിക്കാനൊന്നും പാടില്ല, എടുത്തത് ഒന്നും മനസ്സിലായിട്ടില്ലെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഞാനത് വീണ്ടും ചോദിച്ചാൽ നിങ്ങളെ വിഷമിപ്പിക്കുന്നില്ല. രണ്ട് ശമൂവേലിന്റെ പുസ്തകത്തിൽ, ശമൂവേലിന്റെ പുസ്തകത്തിൽ രണ്ട് ശമൂവേൽ ഏഴിന്റെ പതിനാല് എടുത്ത്, രണ്ട് ശമൂവേൽ ഏഴിന്റെ പതിനാല്, രണ്ട് ശമൂവേൽ ഏഴിന്റെ പതിനാല് വായിക്കാൻ പറ്റുമോ? ഞാൻ അവന്റെ പിതാവും അവൻ എനിക്ക് പുത്രനും ആയിരിക്കും. അവൻ കുറ്റം ചെയ്താൽ ഞാൻ അവനെ മനുഷ്യരുടെ വടി കൊണ്ടും മനുഷ്യപുത്രന്മാരുടെ അടി കൊണ്ടും, നിന്റെ ഗൃഹവും നിന്റെ രാജ്യത്വവും എന്റെ മുൻപാകെ എന്നേക്കും സ്ഥിരമായിരിക്കും, നിന്റെ സിംഹാസനവും എന്നേക്കും ഉറച്ചിരിക്കും. ഇത് ദാവീദിനോട്, ദാവീദിന്റെ സന്തതിയായ ശലോമോനോടുള്ള ബന്ധത്തിലെ പ്രവചനമാണ്. ഈ ബൈബിൾ നിങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഡ്യുവൽ പ്രൊഫസി എന്ന് പറഞ്ഞൊരു വിഷയമുണ്ട്, ഒറ്റ പ്രവചനം. പക്ഷെ അത് രണ്ട് കാലഘട്ടത്തിൽ രണ്ട് വ്യക്തികളോട് ബന്ധത്തിൽ നിവർത്തിക്കപ്പെടുന്നു. ഇപ്പം സങ്കീർത്തി 22:1, എന്റെ വയ്യമ നീ എന്നെ കൈവിട്ടതെന്ന്. ദാവീദ് അവന്റെ വേദനയിൽ ദൈവം എന്നെ കൈവിട്ടപ്പോൾ പാടിയൊരു പാട്ടാണ്. പക്ഷെ അത് നിവർത്തിക്കപ്പെടുന്നത് ക്രിസ്തുവിലാണ്. ഇടയ്ക്ക് നമ്മളും അത് പറയാറുണ്ട്, അപ്പൊ നമ്മളിലും അത് നിവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഇല്ലേ, എന്റെ വയ്യമേ എന്റെ വയ്യമേ നീ എന്നെ കൈവിട്ടതെന്ന് എന്നോട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ വാക്യം എത്ര വട്ടം നിവർത്തിക്കപ്പെട്ടേ? അപ്പൊ ദാവീദിൽ നിവർത്തിക്കപ്പെട്ടു, പിന്നെ യേശുവിൽ നിവർത്തിക്കപ്പെട്ടു, നമ്മളിൽ ഒരു 1000 വട്ടം നിവർത്തിക്കപ്പെട്ട് കഴിഞ്ഞു. ഇനി വചനമൊന്നും പഠിക്കാൻ വരുന്നാൽ ഒരു 10,000 വട്ടം കൂടെ വെളിപ്പെടാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇതൊക്കെ പഠിക്കുമ്പോൾ ചിലപ്പം അതങ്ങ് മാഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നോക്കി, ഇവിടെ ഒരു പ്രൊഫസി രണ്ടു കാലഘട്ടത്തിൽ നിറവേറ്റപ്പെടുന്നു. ഇവിടെ ദാവീദിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞ കാര്യം ക്രിസ്തുവിൽ തന്നെ നിവർത്തിക്കപ്പെടുകയാണ്. കാരണം എന്നേക്കുമുള്ളൊരു സിംഹാസനം ദൈവം കൊടുത്തത് ദാവീദിന്, സോറി, യേശു ക്രിസ്തുവിന് മാത്രമാണ്. ഞാൻ പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കുക, ശലോമോന് എന്നേക്കുമുള്ള സിംഹാസനം കിട്ടിയിട്ടില്ല. ശലോമോൻ കുറച്ചു കാലം ഭരിച്ചു, അവന്റെ കാലഘട്ടം കഴിഞ്ഞപ്പോ അടുത്തയാൾ കയറി രംഗത്ത് വന്നു. അപ്പോൾ എന്നേക്കുമുള്ള സിംഹാസനം, എന്നേക്കുമുള്ള രാജ്യത്വം ലഭ്യമാകുന്ന ഏക വ്യക്തിത്വമേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അപ്പോൾ ദാവീദ്യ ഉടമ്പടിയെ കുറിച്ച് പഠിപ്പിച്ചപ്പോൾ ഞാൻ നിങ്ങളെ ഈ ഭാഗം ഒന്ന് പറഞ്ഞു വിട്ടിരുന്നു. കണ്ടോ, അവിടെ പറയുകയാണ്, ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും. അപ്പോൾ രണ്ടാം സങ്കീർത്തനവും രണ്ടു ശമൂവൽ ഏഴാമധ്യായത്തിലെ ദാവീദ്യ ഉടമ്പടിയും നിവർത്തിക്കപ്പെട്ടിരിക്കുന്നത് യേശു ക്രിസ്തുവിലാണ്. നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിവർത്തിക്കപ്പെട്ടു. അപ്പോൾ നമുക്ക് ആ വാക്യൂടെ നോക്കണ്ടേ? ഒന്നെടുക്കണം കേട്ടോ. അവിടെ ഒരു ഭയങ്കര മാർമിക മേഖലയുണ്ട്. ഒന്നാം നൂറ്റാണ്ടിലെ സഭ ആഴമായി വിശ്വസിക്കുകയും എടുത്തു ധരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ഒരു സങ്കീർത്തനമാണ് രണ്ടാം സങ്കീർത്തനം. രണ്ടാം സങ്കീർത്തനത്തിലെ ഒരു വാക്യം എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് അവര് വലിയൊരു വേദനയെ കൂടെ കടന്നുപോയവർ പ്രാർത്ഥിച്ചു. ഒന്നാം നൂറ്റാണ്ടിലെ സഭ, അത് ഏത് അധ്യായമാണ്, ഏത് പുസ്തകമാണ്, ഏത് വാക്യമാണ്, ആർക്കെങ്കിലും പറയാമോ? ആർക്കെങ്കിലും പറയാമോ? ഇനി ഞാൻ ചോദിച്ച ചോദ്യം കേട്ടോ. രണ്ടാം, നിങ്ങളുടെ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പറയണം. രണ്ടാം സങ്കീർത്തനത്തിലെ ഒരു വാക്യം എടുത്തുദ്ധരിച്ചാണ് ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായപ്പോൾ അവർ പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടായി. അത് ഏത് വാക്യം ഒന്ന് പറയാമോ? ഞാൻ ആ വാക്യം പറയാം, അപ്പൊ പിന്നെ നിങ്ങൾക്ക് ഓർമ്മ വരുമോ നോക്കാം. രണ്ടാം സങ്കീർത്തനം, രണ്ടാം സങ്കീർത്തനം ഒന്ന് നോക്കിക്കോ. രണ്ടാം സങ്കീർത്തനത്തിലെ കണ്ടോ, ഈ വാക്യമാണ് രണ്ടാം സങ്കീർത്തനത്തിന്റെ രണ്ടാം വാക്യം. യഹോവയ്ക്കും അവന്റെ അഭിഷക്തന് വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത്. ഇത് എടുത്തുദ്ധരിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു പുതിയ നിയമ പുസ്തകം പറയാമോ? അപ്പോസ്തല പ്രവർത്തന പുസ്തകം
പ്രവർത്തന പുസ്തകത്തിൽ ഒരു വലിയ പീഠം നടന്നപ്പോൾ പ്രവർത്തന പുസ്തകത്തിൽ സഭ വലിയൊരു പീഡത്തിലൂടെ കടന്നുപോയപ്പോൾ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയപ്പോൾ അവർ പ്രാർത്ഥിക്കാനിരുമോ? രണ്ടാം അധ്യായത്തിന്റെ നാലാം അധ്യായത്തിന്റെ 25 വാക്യം വായിച്ചേ. പ്രവർത്തന പുസ്തകം നാലാം അധ്യായത്തിന്റെ 25 വാക്യം. ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത്? ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധിപതികൾ കർത്താവിന് വിരോധമായും അവന്റെ അഭിക്ഷത്തിന് വിരോധമായും ഒന്നിച്ചു കൂടുകയും ചെയ്തിരിക്കുന്നു. കണ്ടോ ഈ വാക്യം എവിടെ നിന്നെടുത്തതാ? ഈ വാക്യം രണ്ടാം സങ്കീർത്തനത്തിലെ വാക്യമാണ്. പ്രാർത്ഥിക്കുമ്പോൾ നല്ല മൂല്യമുള്ള വാക്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവർക്കായി സ്തോത്രം. വെളിപ്പാടിൽ പ്രാർത്ഥിക്കുന്നവർക്കായി സ്തോത്രം. വചനം ചൊല്ലി പ്രാർത്ഥിക്കുന്നവർക്കായി സ്തോത്രം. അയ്യോ, ആരും മിണ്ടുന്നില്ല. അവരെ നല്ല ആടി പാഴ്സല് കിട്ടുക. സുവിശേഷീകരണ നിമിത്തം ഒന്നാം നൂറ്റാണ്ടിൽ സഭയ്ക്ക് അടി പാഴ്സല് കിട്ടി. അടി കിട്ടി പൊരിഞ്ഞപ്പോ അവർ പ്രാർത്ഥിക്കുകയാണ്, അവരൊരുമിച്ച് കൂടി. 23 വാക്യം. വിട്ടാഴ്ച ശേഷം അവർ കൂട്ടാളികിടക്ക ചെന്ന് മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും തങ്ങളോട് പറഞ്ഞ എല്ലാം അറിയിച്ചു. അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് മെലവിളിച്ച് പറഞ്ഞത്, ആകാശവും ഭൂമിയും സമുദ്രവും അവനുള്ള സകലതും ഉണ്ടാക്കിയവരെ രാജാക്കന്മാർ, ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നതും എന്താ? ഭൂമിയിലെ രാജാക്കന്മാർ അണിവിരക്കുകയും അധിപതികൾ കർത്താവിന് വിരോധമായും അവന്റെ അഭിഷേകത്തിന് വിരോധമായി ഒന്നിച്ചുകൂടി ചെയ്തിരിക്കുന്നുവെന്ന് നിന്റെ ദാസനായ ദാവീദ് മുഖാമുഖം പരിശുദ്ധാത്മാവിനാൽ അരുളി ചെയ്തവനെ, നീ പറഞ്ഞ കാര്യം നടക്കുന്നു. അവരുടെ ജീവിതാനുഭവങ്ങളിൽ സംഭവിക്കുന്ന സംഭവങ്ങളെ വചനത്തോട് കൂട്ടിച്ചേർത്ത് വച്ച് അവർ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവരായിരുന്നു. അവർ തളരുന്നവരല്ല, അവർ ഉടയുന്നവരല്ല. ആടി കിട്ടുമ്പോൾ അവർ ഉറപ്പോടെ പ്രാർത്ഥിച്ചു, പിതാവേ അഭിഷക്തിന് വിരോധമായി ജനം ഇവിടെ ഒരുമിച്ച് കൂടുന്നു. കണ്ടോ അമ്മിന് എന്തുണ്ടായത്? 30 എന്റെ വിഷയമല്ല, പ്രാർത്ഥനയല്ലല്ലോ. ഞാൻ നിങ്ങളകത്ത് ഉറപ്പ് വരാൻ വേണ്ടി പറയുക. എബ്രായലേഖനം മാത്രം പഠിച്ചു പോയാൽ പോലെ, പ്രാർത്ഥിക്കുന്നവരകത്ത് ഉറപ്പുണ്ടാകണ്ടേ? നിങ്ങളകത്ത് ബലം വ്യാപരിക്കണം. 31 ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവര് കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. എങ്ങനെ പ്രാർത്ഥിച്ചപ്പം? ഇങ്ങനെ പ്രാർത്ഥിച്ചു, തമ്പുരാൻ അറിയാവെ എന്റെ വീട്ടിൽ, എന്റെ കുടുംബത്തിൽ, എന്റെ പട്ടണത്തിൽ, എന്റെ സഭയിൽ ഒന്നും നടക്കുകയല്ല. നീ ഇറങ്ങണം, നീ പ്രവർത്തിക്കണം. വിശ്വാസത്തിൽ അവർ പ്രാർത്ഥിച്ചു. 30 വായിച്ചു നോക്കിയേ. 22 അഭിഷേകം ചെയ്ത യേശു എന്ന നിന്റെ പരിശുദ്ധദാസന് വിരോധമായി ഹെരോദാവും പൊന്തിയോസ് പിലാത്തോസും ജാതികളും ഇസ്രായേൽ ജനവുമായി ഈ നഗരത്തിൽ ഒന്നിച്ചുകൂടി സംഭവിക്കണം എന്ന് നിന്റെ കൈയും നിന്റെ ആലോചനയും മുൻ നിയമിച്ചതൊക്കെയും ചെയ്തിരിക്കുന്നു സത്യം. കേൾക്കുന്നുണ്ടോ നിങ്ങള്? തമ്പുരാൻ അറിയാത്ത, അനുവദിക്കാത്ത ഒന്നും നിന്റെ വീട്ടിൽ മടക്കുകയല്ല. പൊന്തിയോസ് പിലാത്തോസും ഹെരോദാവും ജാതികളും ഇസ്രായേലും എല്ലാവരും കൂടെ വട്ടം കൂടിയാലും നീ തീരുമാനിക്കാത്ത, നീ ആലോചിക്കാത്ത, നീ അനുവദിക്കാത്ത ഒന്നും യേശുവിൽ മടമിട്ടില്ല. ഈ ഉറപ്പിൽ അവർ പ്രാർത്ഥിച്ചു. പിയായിന്റെ പോരാട്ടം പറഞ്ഞല്ല പ്രാർത്ഥിച്ചേ. ഓ, ഒരു വലിയ പൈശാചിക പോരാട്ടം വരുന്നുണ്ട്. റോമിന്റെ ഗവൺമെന്റിന്റെ ആസ്ഥാനത്ത് നിന്ന് യഹൂദ മതത്തിന്റെ ഒരു പോരാട്ടം, ഒരു പൗരോഹിത്യ പോരാട്ടം. ഇതൊന്നുമല്ല അവരുടെ പ്രാർത്ഥന. അവരുടെ പ്രാർത്ഥന, നീ അറിയാതെ ഒന്നും നടന്നിട്ടില്ല, നിന്റെ അഭിഷക്തിന് വിരോധമായി അവർ കൂട്ടം കൂടിയിരിക്കുന്നു, നീ ക്ഷമി ചായ്ക്കണമേ, നീ നോക്കണമേ. എബ്രായലേഖനന്റെ വാക്ഷിപ്പ് ഞാൻ കൂട്ടി പറയാം, സകലവനെ ശക്തിയുള്ള കയ്യാൽ വഹിക്കുന്ന വചനത്താൽ വഹിക്കുന്നവനെ, നീ ഇതിനെ നോക്കണമേ, നീ പിന്നെ മറുപടി അയക്കണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. ഓ, അപ്പൊ അവർ കൂടിയിരുന്ന സ്ഥലത്തെ കുലുക്കുന്ന വിധത്തിൽ പ്രാർത്ഥനയുടെ മറുപടി ഇറങ്ങുമോ? ഇറങ്ങുമോ? പ്രാർത്ഥിക്കേണ്ട പോലെ പ്രാർത്ഥിച്ചാൽ, വിശ്വസിച്ചവേണ്ട പോലെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ, നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയുമായി സ്വർഗം ഇറങ്ങും. മക്കളെ, ഒരു ആമേൻ ധൈര്യത്തോടെ യേശുവിന് പറയാൻ പറ്റിയും പറഞ്ഞോ. ഒന്നാം നൂറ്റാണ്ടിലെ സഭയുടെ ജീവിതത്തോട് ഈഴാചേർന്ന് നിന്നിരുന്ന
അധ്യായങ്ങളുടെ അധ്യായമാണ് രണ്ടാം അധ്യായം. അധ്യായത്തിലെ വാക്യം നമ്മൾ വായിച്ചു, വേടാം വാക്യം വായിച്ചേ, മോളെ വാക്യം വായിച്ചേ, രണ്ടിന്റെ ഏഴ്. സങ്കീർത്തനം രണ്ടിന്റെ ഏഴ് അതല്ലേ നമ്മൾ വായിച്ചേ. ഞാൻ ഒരു നിർണയം പ്രസ്താവിക്കുന്നു, യഹോവ എന്നോട് അരുളി ചെയ്തത്, നീ എന്റെ പുത്രൻ, ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. ഹലോ, നീ എന്റെ പുത്രനാണ്, ഞാൻ നിന്നെ ഇന്ന് ജനിപ്പിച്ചിരിക്കുന്നു, എന്നിട്ട് എന്നോട് ചോദിക്ക്, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. ഷുഡാരാബാനഹസ് പുത്രന് അവകാശമുണ്ട്, പുത്രന്റെ മേൽ വാക്തത്വമുണ്ട്. ഒരു ആമേൻ പറയാൻ പറ്റില്ല, ഉറച്ചു പറഞ്ഞ കർത്താവിന്. ഏതാണ്ട് അവതാളത്തിൽ വന്ന് പെട്ടമല്ല, അബദ്ധവശം വന്ന് പെട്ടമല്ല, സഭയിൽ നിന്റെ മേൽ അവകാശമുണ്ട്. നീ ക്രിസ്തുവിന്റെ കൂട്ടവകാശിയാണ്, നിന്റെ മേൽ വാക്തത്വമുണ്ട്. എന്താ വാക്തത്വം? നിനക്കവൻ വാക്തത്വം വെച്ചിട്ടുണ്ട്. ചോദിച്ചുകൊള്ളുക, ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ ഞാൻ നിനക്ക് കൈവശമായും തരും. ചിലത് നിന്റെ അവകാശമായി മാറും, കാരണം നിന്നെ ഞാൻ ജനിപ്പിച്ചിരിക്കുന്നു. നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് എപ്പോഴാണ് ഇത് നിവർത്തിക്കപ്പെട്ടത്? രണ്ട് സങ്കീർത്തന രണ്ടിന്റെ ഏഴ് ആണല്ലോ. എബ്രായ ലേഖനം ഒന്നിന്റെ അഞ്ചിൽ എടുത്തു ധരിച്ചത്. അപ്പോൾ ആ ക്രിസ്തുവിന്റെ അടുക്കലല്ലേ അവർ വന്നിരിക്കുന്നത്? അപ്പൊ എബ്രായ സങ്കീർത്തനം രണ്ടിന്റെ ഏഴ് എപ്പോഴാണ് നിവർത്തിക്കപ്പെട്ടത്? ഇനി നിങ്ങൾ രണ്ടിന്റെ എട്ടും ഒമ്പതും വായിച്ചാൽ, എട്ടും ഒമ്പതും വായിച്ചാൽ നിങ്ങൾ വെളിപ്പാട് പുസ്തകം രണ്ടാം അധ്യായത്തിൽ എടുത്തെടുത്ത് സഭയോട് പറയുന്ന വാക്തത്വങ്ങളിൽ ഈ അധ്യായത്തിൽ നിന്നാണ്. ഒന്ന് നോക്കി വെക്കണേ ആരെങ്കിലും, ഇപ്പോഴല്ല, നാളെ നാളെ ഇന്ന് നേരമില്ല അങ്ങോട്ട് പോകാൻ, ഇത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് സമയമാവും. അപ്പോ ഈ സങ്കീർത്തനം രണ്ടിന്റെ എട്ടും ഒമ്പതും ആണ് വെളിപ്പാട് പുസ്തകം രണ്ടാം അധ്യായത്തിലും മൂന്നാം അധ്യായത്തിലും കർത്താവ് നേരിട്ടിറങ്ങി സഭയോട് പറയുന്നത്. നിങ്ങൾ ജാതികളെ ഭരിക്കും, ജയിക്കുന്നവന് ഞാൻ അധികാരം നൽകും, കണ്ടോ? അപ്പൊ പുത്രനോട് പറഞ്ഞ പ്രവചനം, പുത്രന് കൊടുത്ത വാക്തത്വം സഭയോട് പറയുക. അല്ല വേണ്ട, വായിച്ചോ, അതുങ്ങൾ വായിച്ചു വിട്ടോ. അതിന് ഒമ്പതാം വാക്യം വായിച്ച്, ഒമ്പതാം വാക്യം. ഇരുമ്പുകോൽ കൊണ്ട് നീ അവരെ തകർക്കും, കുശവന്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കും. അപ്പം അവരുടെ അവിടെ നടക്കുന്ന ഭരണത്തെ കുറിച്ച് പറയല്ലേ, പുത്രന്റെ അവകാശം പറയല്ലേ? ആണോ മക്കളെ? അതെ. ഇനി നിങ്ങൾ വെളിപ്പാടിലേക്ക് വന്നേ, വെളിപ്പാടിലേക്ക് വന്നേ. അവിടെ ഉണ്ടോ നോക്കി, ഇത് വെളിപ്പാട് പുസ്തകം രണ്ടിന്റെ 26 വായിച്ചേ. ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. ജയിക്കുന്നവന് ദൈവ അധികാരം കൊടുക്കും. ആരമേൽ? ജാതികളുടെ മേൽ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയ്ക്കകത്ത് കൂടി വന്ന് ആരാധിക്കുന്ന വിശുദ്ധന്മാരെ, ഈ എബ്രായ ലേഖനവും ഈ ഫിലിപ്പിയ ലേഖനവും ഈ ന്യൂ കവനന്റും ഈ മഹിമയും ഈ ഗ്ലോറിയും ഈ യാഗവും ഇതൊക്കെ നമ്മൾ പഠിക്കുന്ന എന്തിനാമറിയാമോ? നമുക്ക് നമ്മെ തോൽപ്പിക്കുന്ന ഒരു ജഡമുണ്ട്, നമ്മെ ചതിക്കുന്ന ഒരു പിശാചുണ്ട്. ഈ ലോകത്തിന്റെ സിസ്റ്റം നമുക്ക് വിരോധമാണ്. ഇതിന്റെ മടുവിൽ നീ വചനം ധ്യാനിച്ച് ആത്മാവിനാൽ പണിയപ്പെട്ട് സഭയോട് ചേർന്ന് നിന്നാൽ നീ ഒരു ജയാളിയായി മാറും. ജയിക്കുന്നവന് ഞാൻ അധികാരം നൽകും. ഒരാമയൻ സന്തോഷപ്പെട്ട് പറഞ്ഞു യേശുവിന്, വെളിപ്പാടുകാരൻ പറയുകയാണ്, ജയിക്കുന്നവന് ഞാൻ അധികാരം നൽകും, അവന് ഞാൻ ജാതികളുടെ മേൽ അധികാരം നൽകും. 4635 ജാതീയ ഗ്രൂപ്പുകളുള്ള ഈ രാജ്യത്തെ ജാതികളുടെ മേൽ ദൈവം ദൈവത്തിന്റെ മണവാട്ടിയാകുന്ന സഭയ്ക്ക് അധികാരം കൈമാറാൻ പോവുകയാണ്. ശബനഘടകപന, നീ പറഞ്ഞ വാക്കിൽ അത്ഭുതം നടക്കും, നീ പറഞ്ഞ വാക്കിൽ ദൈവ പ്രവർത്തി വെളിപ്പെട്ടു വരും, നിനക്ക് ദൈവ അധികാരം എന്റെ മേൽ പകരാൻ തുടങ്ങും. പുത്രന് സങ്കീർത്തനം രണ്ടിൽ പുത്രന് കൊടുത്തിയ അധികാരം സഭയിൽ ജയിക്കുന്നവന് നൽകുക. അതിന്റെ അർത്ഥം എന്താ? നിന്നെ പുത്രനാക്കി മാറ്റുക. അതിന്റെ അർത്ഥം എന്താ? പുത്രന്റെ അവകാശം നിന്റെ മേൽ പകരുക. നിങ്ങൾ എന്റെ കൂടെ വരുന്നുണ്ടോ? നിങ്ങളായിരിക്കുന്ന രാജ്യം ഏതാകട്ടെ,
ഏത് ജാതീയ മേഖലകൾ ഏത് കമ്മ്യൂണിറ്റിയുടെ മടിവിലാകട്ടെ നിങ്ങൾ അല്പ ദിവസങ്ങൾ വെയിറ്റ് ചെയ്യാമോ? നിങ്ങളുടെ മേൽ അധികാരം പുറക്കും, നിങ്ങളുടെ മേൽ അവകാശം പുറക്കും. ഇനി രണ്ടാം അധ്യായത്തിൽ ഞാനത് പറഞ്ഞു വന്ന് എനിക്ക് ആവേശം വരും, കാരണം ഞാൻ ഈ കണ്ട സ്വപ്നമൊക്കെ എന്റെ അകത്ത് ഓർമ്മ വരും. ഞാനിത് വെറുതെ കഥ പഠിപ്പിക്കുകയല്ല, ദൈവം തന്നെ കുറെ കാഴ്ച കാണിച്ചിട്ടുണ്ട്, ജാതികൾ മൊത്തം ഇളകി വരുന്ന കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ആവേശം വരണേ. കഥയാണെങ്കിൽ ആവേശം വരില്ല, കഥ പഠിപ്പിക്കുകയാണെങ്കിൽ ആവേശം വരില്ല. ആവേശം വരാൻ കാരണം ഇവിടത്തെ ആരാധന കെട്ടിടങ്ങളെല്ലാം ഖാലിയാകും, ജനം മൊത്തം പുറത്തു വരും, ജാതീയ കെട്ടുകൾ പൊട്ടും. ഒരു ജീവനുള്ള ദൈവത്തിന്റെ മഹത്വം ഇന്ത്യൻ സഭയിൽ, ലോകസഭയിൽ പരിശുദ്ധാത്മാവായിരിക്കും. കാരണം പുത്രന്റെ അവകാശം വെളിപ്പെടാൻ പോകുക. അവൾ ഇതെപ്പോഴാ വെളിപ്പെട്ടെ? പുത്രനെപ്പോഴാ ജനിച്ചേ? പുത്രനെപ്പോഴാ? ഇന്ന് നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ഇതാണോ നമ്മുടെ വിഷയം? എപ്പോഴാ ജനിച്ചേ? എടുക്ക പ്രവൃത്തിയുടെ പുസ്തകം 13-ാം അധ്യായത്തിലേക്ക് വാ. 13-ാം അധ്യായത്തിലേക്ക് ജനിച്ചത് എപ്പോഴാന്ന് കൂടെ കണ്ടു നിർത്താം. ഇന്ന് ഇപ്പൊ തൽക്കാലം 7 കൊട്ടേഷൻ ഉണ്ട്, ബാക്കി നമുക്ക് നാളെ കാണാം. 13-ാം അധ്യായത്തിന്റെ 29-ാം വാക്യം ദൈവമോ അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. യേശുക്രിസ്തുവിന്റെ മരണത്തെ കുറിച്ച് പറഞ്ഞ് കല്ലറയിൽ വെച്ച കാര്യം പറഞ്ഞ ശേഷം അടുത്ത് പറയുകയാണ്, ദൈവമോ അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. അടുത്ത അവൻ തന്നോടുകൂടെ ഗലീലയിൽ നിന്ന് യെരുശലേമിലേക്ക് വന്നവർക്ക് ഏറിയ ദിവസം പ്രത്യക്ഷനായി. അടുത്ത അവർ ഇപ്പോൾ ജനത്തിന്റെ മുൻപാകെ അവന്റെ സാക്ഷികളാകുന്നു. അടുത്ത ദൈവം പിതാക്കന്മാരോട് ചെയ്ത വാക്തത്വം യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ മക്കൾക്ക് നിവർത്തിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ശ്രദ്ധിക്കണം, യേശുക്രിസ്തുവിന്റെ ഉയർപ്പ് അപ്രതീക്ഷിതമായി നടന്ന എന്തോ ഒന്നല്ല, പിതാക്കന്മാരോട് വാക്തത്വം ചെയ്ത വാക്തത്വം ദൈവം നിവർത്തിച്ചതാണ് യേശുവിന്റെ ഉയർപ്പ്. കേൾക്കുന്നുണ്ടോ നിങ്ങള്? അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഈ എബ്രായ ലേഖന പഠനം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിശുദ്ധന്മാരെ, നിങ്ങൾ ഈ വചനത്തിലൂടെ ദൈവാത്മാവിന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവം നിങ്ങളോട് പറഞ്ഞ വാക്തത്വങ്ങൾ എത്ര കാലഘട്ടം കഴിഞ്ഞാലും നിവർത്തിക്കുന്നവനാണെന്ന ഉറപ്പ് അകത്ത് വ്യാപരിക്കുന്നവർക്കായി സ്തോത്രം. ആമേൻ. ദൈവം പറഞ്ഞ വാക്തത്വങ്ങൾ നിവർത്തിക്കപ്പെട്ടിരിക്കും. ഒരാൾക്കും അവനെ തടുക്കാൻ പറ്റില്ല, ദൈവം പറഞ്ഞ വാക്തത്വങ്ങൾ നിവർത്തിക്കപ്പെട്ടിരിക്കും. ആ ഇനി എങ്ങനെയാണ് നിവർത്തിക്കപ്പെട്ടത്? അടുത്ത വാക്കിയോട് വായിച്ചേ, അവൻ നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചു എന്ന് രണ്ടാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പൊ രണ്ടാം സങ്കീർത്തനത്തിൽ എഴുതിയത് നിവർത്തിക്കപ്പെട്ടതാണ് യേശുവിന്റെ ഉയർപ്പ്. ദൈവത്വവും മനുഷ്യത്വവും കൂടെ സംയോജിക്കപ്പെട്ട് പാതാളത്തെയും മരണത്തെയും തോൽപ്പിച്ച് മരണവാസ്യങ്ങളെ അഴിച്ചു വച്ച് ദിവ്യവൽക്കരിക്കപ്പെട്ട മനുഷ്യ ശരീരത്തോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട ക്രിസ്തുവിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ലേഖകൻ പറയുകയാണ്, വേണ്ടേ സങ്കീർത്തനം 2 പറഞ്ഞ വാക്തത്വം നിവർത്തിക്കപ്പെട്ടിരിക്കുന്നു. യേശുക്രിസ്തു, നീ എന്റെ പുത്രൻ, ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. കൂട്ടത്തിൽ അവൻ എന്നെയും ജനിപ്പിച്ചു. അവന്റെ പുനരുത്ഥാനത്തിൽ ഞാനുണ്ട്. അവനോടുകൂടെ എന്നെ അടക്കി, അവനോടുകൂടി എന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഇത് വിശ്വസിക്കുമ്പോൾ നീ വീണ്ടും ജനിക്കപ്പെട്ടു. ഇന്നു മുതൽ നീ അവകാശിയാണെന്നുള്ളൊരു ബോധ്യം എന്റെ അകത്തുണ്ടാകട്ടെ. പുത്രന്റെ അവകാശം നിന്റെ അവകാശമാണ്. ആ പുത്രനോടാണ് പറഞ്ഞത്, ചോദിച്ചു കൊള്ളുക, ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങൾ കൈവശമായി നൽകാമെന്ന്. മക്കളെ, ഭൂമിയുടെ അറ്റം അവകാശമായി കിട്ടിയില്ലേലും കിട്ടും കേട്ടോ. ഞാൻ നെഗറ്റീവ് സെൻസിലല്ല പറയുന്നേ. നീ ചോദിക്കുന്ന ഒരു ചെറിയ വിഷയത്തിൽ ദൈവം പ്രവർത്തിക്കാതിരിക്കുമോ? ഭൂമിയുടെ അറ്റം കൈവശമായി തരാമെന്ന് പറഞ്ഞവൻ, ശേ ആനേനെ മേടിച്ചു വരാമെന്ന് പറഞ്ഞവൻ വീട്ടിനകത്തൊരു കളിപ്പാട്ടം മേടിച്ചു കൊടുക്കാതിരിക്കുമോ? നിങ്ങൾക്ക് എന്റെ അതിന്റെ
ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് തന്നേക്കുക അമേരിക്ക കാണാൻ പോരാൻ. ആ വ്യക്തി നിനക്ക് ഇവിടുന്ന് നെടുമ്പാശ്ശേരിക്ക് പോകാനുള്ള പൈസ അയച്ചാലായിരിക്കും, അല്ല മിന്നൽ ഉണ്ടായിരിക്കൂ. ശേ, നിങ്ങൾ നമ്മുടെ ആശയം മനസ്സിലാക്കുന്നുണ്ടോ? നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ചെയ്യാവുന്നതിൽ ഏറ്റവും വലുവ് ചെയ്തു തരാമെന്ന് അവൻ വാക്തത്വം ചെയ്തിരിക്കുന്നു. അപ്പൊ പിന്നെയാണോ നിന്റെ ചെറിയ വിഷയത്തിൽ പ്രവർത്തിക്കാത്തത്? മക്കളെ, മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടില്ല കേട്ടോ. പരീക്ഷയോടുകൂടെ പോക്കുവഴി ഉണ്ടാക്കുവാൻ ശക്തിയുള്ള ഒരുവൻ അവന്റെ കരവുമായി മിന്റെ അകത്തുണ്ട്, മിന്റെ മേലുണ്ട്. ഒരാമേൽ ശക്തിയോടെ യേശുവിനെ പറഞ്ഞു, ഈ എബ്രായ ലേഖനം പഠിക്കുമ്പോൾ അവർ പിന്മാറിപ്പോകാതിരിപ്പാൻ, അവർ ജീവിതത്തിൽ വെളിപ്പെട്ട അവസ്ഥകളുടെ മടിവിൽ ദൈവപ്രവൃത്തി വെളിപ്പെടാതെ അവർ തകർന്നുപോയപ്പോൾ അവരെ ഉറപ്പിക്കാൻ ഈ ലേഖനം എഴുതിയെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ശക്തിയോടെ പറയുന്നു, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു പറഞ്ഞ് പുത്രനെ ജനിപ്പിച്ച ക്രിസ്തു, പുത്രനെ ജനിപ്പിച്ച പിതാവ്, മാരണാവാശങ്ങളുടെ കെട്ടഴിച്ചവൻ, പാതാളത്തിന്റെ കെട്ടഴിച്ചവൻ നിന്റെ വീട്ടിലെ കെട്ടഴിക്കാതിരിക്കൂ. പുത്രനാണോ നിന്നെ കെട്ടുവെച്ച മരണത്തിന്റെ കെട്ടുകൾക്ക്, കയറുകൾക്ക് നിന്നെ പിടിച്ചു വെക്കാൻ പറ്റില്ല. മൂന്നാം ദിവസം അഴിഞ്ഞോളണം. ഞാൻ ഇന്ന് പ്രവചനാത്മാവിൽ പ്രവചിക്കുകയാണ്. ഇത് ബൈബിൾ പഠന ക്ലാസ്സാണ് എനിക്കറിയാം, പക്ഷെ എന്തോ ദൈവാത്മാവനോട് രാത്രി വീണ്ടും ശക്തിയോടെ ഇടപെടുന്നു. ദൈവിക പുത്രത്വത്തിന്റെ മഹത്വം അനുഭവിച്ച, ദൈവത്തിന്റെ വെളിപ്പാടിനാൽ ക്രിസ്തുവിനെ സ്വീകരിച്ച വ്യക്തിത്വങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന കയറുകളുടെ കെട്ടുകളെ അഴിക്കുന്ന പുനരുത്വാന ശക്തി ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വ്യക്തികളുടെ മേൽ പകരുക. അടിമത്തത്തിൽ പൂട്ടുവെച്ച പൈശാചിക സാമ്രാജ്യം ചുരിച്ചു വിൽക്കുമ്പോൾ ഇന്ന് മുതൽ അടിമത്തങ്ങളെ പൊട്ടിക്കുന്നവന്റെ കരം പരിശുദ്ധാത്മാവിനകത്ത് തുറക്കുകയാണ്. നീ പുറകിലേക്ക് പോകാനുള്ളവനല്ല, നീ പുറകിലേക്ക് പോകാനുള്ളവനല്ല, നിന്റെ മുമ്പിൽ ഡെസ്റ്റിനി ഉണ്ട്. നിന്നെ വീണ്ടെടുത്ത് നിന്നെ വിടുവിച്ച ഒരുവനുണ്ട്. ഏഴ് ഉദ്ധരണികളാണ് ഇതിനകത്ത് പറയുന്നത്. നിങ്ങള് ഈ അധ്യായം, ഇനി ഞാൻ എണ്ണമൊക്കെ പറയുന്നത് കൊണ്ട് നിങ്ങൾ ഒന്നും കൂടെ ശ്രദ്ധിച്ചു വായിക്കണം കേട്ടോ. നമ്മളിപ്പോ പ്രാർത്ഥിച്ച് വൃത്തിയാണേ. ചിലപ്പോ രണ്ടു മൂന്ന് ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടാകും എന്റെ ക്ലാസ്സിന്, ആളും ഉണ്ടാകില്ല. വെള്ളിയാഴ്ച ചിലപ്പോൾ ഉണ്ടാകില്ല, ചിലപ്പോ ഇനി ശനിയാഴ്ചയായിരിക്കും അല്ലെങ്കിൽ ഞായറാഴ്ച. ആദ്യത്തെ ആഴ്ചയിൽ രണ്ടു മൂന്ന് ദിവസം എന്തായാലും ഞാനായിരിക്കും ക്ലാസ് എടുക്കുന്നത്. ഇനി ഈ അധ്യായം നമ്മൾ വായിച്ചു വരുമ്പോൾ, ഒന്ന് ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ അഞ്ചാം വാക്യം മുതൽ, രണ്ട് പുത്രൻ, ദൂതന്മാർക്ക് പുത്രത്വമില്ല, പുത്രൻ എന്ന വെളിപ്പാട് കൊടുക്കുന്നു, ദൂതന്മാരുടെ ആരാധ്യനാണ് അവൻ എന്ന് പറയുന്നു, അവനെ ദൈവമെന്ന് വിളിക്കുക. ഒന്നിന്റെ എട്ട്, പുത്രനോടോ ദൈവമേ നിന്റെ സിംഹാസനം എന്നേക്കും ഉള്ളതെന്ന് പിതാവ് പറയുക. നമുക്കത് പിന്നെ എടുക്കാം. എമ്മിട്ട് അഭിഷേകത്തെ കുറിച്ച് പറയുക, എമ്മിട്ടോ ആകാശം ഭൂമിയും അവന്റെ കൈവേലിയാണെന്ന് പറയുക. എന്റെ പറയും, ആവാം നശിക്കും, നീയോ നിലനിൽക്കും. എന്നെ ആനന്ദിപ്പിച്ച തുള്ളിപ്പിച്ചുള്ള വാക്യം ഇബ്രായലേഖനം, നീയോ നിലനിൽക്കും. പതിനൊന്ന്, ഒന്നിന്റെ പതിനൊന്ന്, ആവാം നശിക്കും, നീയോ നിലനിൽക്കും. കണ്ടോ, നിന്നെ എവിടേക്ക് വിളിച്ചേ? ആകാശം അത് നശിച്ചു പോകും. ദൈവത്തിന്റെ കൈകളുടെ പ്രവൃത്തിയാണ് ആകാശവും ഭൂമിയും, അത് നശിക്കും. പക്ഷെ നീ നശിക്കുകയല്ല, അവൻ നിലനിൽക്കും. അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും, ഉടുപ്പ് പോലെ നീ അവയെ ചുരുട്ടിക്കളയും. നീയോ നിലനിൽക്കും, നീയോ നിലനിൽക്കും. നീ എവിടെയാ, എന്തിനാ, എന്ത് എന്തില്ലാത്തോണ്ടോ നിനക്ക് വിഷമം വരണേ? ഈ ചുരുട്ടിക്കളയുന്ന ഭൂമിക്കകത്തൊന്നും ഇല്ലാത്തോണ്ടോ? ഇവിടെ നിനക്ക് വീടില്ല, ഇവിടെ നിനക്ക് കൂടില്ല. നിന്റെ വീട് രണ്ടു മലയല്ല, അങ്ങേരുടെ വീട് മൂന്ന് മലയാ. ആ അടുത്ത വിഷമം മകളെ, ഇതെല്ലാം പഴകിപ്പോകുന്നുവാ, ഇതെല്ലാം നീങ്ങിപ്പോകുന്നുവാ. നിലനിൽക്കുന്ന ഒരുവനേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവാണ്. നിലനിൽക്കുന്ന ഒന്നേ ഉള്ളൂ, അത് നിത്യജീവനാണ്. ക്രിസ്തുവിലെ വിശ്വാസ പലനങ്ങൾക്ക് ലഭ്യമായിരിക്കുന്ന അതാണ്. ഇനി നിങ്ങളെ ശുശ്രൂഷിപ്പാൻ അവന്റെ ദൂതന്മാരെ അവൻ വേലക്കാരാക്കി വെച്ചിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ കർത്താവിനെ പിൻപറ്റാം, ധൈര്യത്തോടെ നമുക്ക് കർത്താവിനെ സേവിക്കാം. എല്ലാ കണ്ണുമടച്ച് നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുമടച്ച്.
ഈ ഭൂമിയിൽ പ്രതികൂലങ്ങൾ വർദ്ധിക്കുന്നു, ഈ ഭൂമിയിൽ പ്രതിസന്ധികൾ വർദ്ധിക്കുന്നു, ഈ ഭൂമിയിൽ വേദനകൾ വർദ്ധിക്കുന്നു, പകർച്ചവ്യാധികൾ വർദ്ധിക്കുന്നു, ക്ഷാമം പെരുകുന്നു, അനർത്ഥങ്ങൾ പെരുകുന്നു, ജനം വല്ലാത്ത രീതിയിൽ വല്ലാത്തവരായി മാറുന്നു. ഒരു തരത്തിലും മനുഷ്യന് ജീവിക്കാൻ കഴിയാത്തവണ്ണമുള്ള അവസ്ഥയിലേക്ക് മാനവകുലത്തിന്റെ സ്വഭാവം, മാനവകുലത്തിന്റെ അവസ്ഥകളെല്ലാം തകർന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ മടുവിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചിലരെ ഉറപ്പിക്കുന്നു, ഇവിടെയുള്ളവെല്ലാം നശിക്കും, നിലനിൽക്കുന്ന ഒരുവനെ എനിക്ക് കിട്ടി. അതുകൊണ്ട് ജീവിതത്തിൽ വെളിപ്പെട്ട് കിട്ടാത്ത, അല്ലെങ്കിൽ ജീവിതത്തിൽ വെളിപ്പെടാത്ത ഏതെങ്കിലും നന്മകളെ ചൊല്ലി നിങ്ങൾ ഒരിക്കൽ പോലും തളർന്നു പോകരുത്. ഒരു നിമിഷം പ്രാർത്ഥിക്കും, ഞാനിവിടെ അവസാനിപ്പിക്കും. ഒരു നിമിഷം എല്ലാം കണ്ണുമടച്ച് പ്രാർത്ഥിച്ച് നിങ്ങൾ ആരുടെ അടുക്കല വന്നിരിക്കുന്നു. പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം മഹിമയുടെ വലതുഭാഗത്തിരിക്കുന്ന തേജസ്സിന്റെ പ്രഭയായ തത്വത്തിന്റെ പ്രഭ മുദ്രയായ സകലത്തിനെയും അവന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനായ യേശുവിന്റെ അടുക്കലാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. അവനാണ് നിങ്ങളുടെ അകത്തിരിക്കുന്നത്. പിതാവ് അവനെ ഉയർത്തെഴുന്നേൽപ്പിനാൽ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ചോദിച്ചുകൊള്ളുക, നീ അവകാശിയാണ്, രാജ്യങ്ങളെ നിന്റെ കൈവശമാക്കി നൽകും. നീ പുറകിലേക്ക് പോയി, നീ എവിടേക്കാ പോകുന്നേ? നിന്റെ വീട്ടിലെ കാര്യം നടന്നില്ലെന്നോ? കൊച്ചിന്റെ കല്യാണം കഴിഞ്ഞില്ലെന്നോ? ലോൺ അടച്ചില്ലെന്നോ? എന്തോ അവന്റെ പ്രശ്നം, എന്തോ അവന്റെ വേദന. ജാതികളെ നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായി നിന്നെ കുറിച്ച് ദൈവം വലിയ പ്രൊജക്ട് വെച്ചിരിക്കുക. ഇന്ന് പകൽ നമുക്ക് ഒരുമിച്ച് അവന്റെ അടുക്കലേക്ക് അടുത്തു വന്ന് അവനെ നമുക്ക് ആരാധിക്കാം, അവനെ നമുക്ക് പിൻപറ്റാം, അവന്റെ അടുക്കൽ അവന്റെ കാൽക്കൽ നമുക്കിരിക്കാം. ഒരു അസാധാരണ സൂപ്പർ നാച്ചുറൽ തലത്തിലുള്ള ജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ നമുക്ക് രാത്രിയിൽ ഒരുക്കപ്പെടാം. ഒരു മരണഭാഷവും നിന്റെ വീട്ടിൽ നിലനിൽക്കുകയല്ല, ഒരു മരണഭാഷവും നിന്റെ തലമുറയിൽ നിലനിൽക്കുകയല്ല. ഈ വചനം ധ്യാനിക്കണം, ധ്യാനിച്ച് ധ്യാനിച്ച് പ്രഖ്യാപിക്കണം. നിന്റെ വീട്ടിലവ ധൈര്യത്തോടെ പറയണം. ഈ കട്ടിയായ ആകാരം നീ ഭക്ഷിക്കണം. ഇച്ചിരി സമയം, ഒരു ദിവസം, ഒരു മണിക്കൂർ സമയം നീ ഇതിനുവേണ്ടി കളയണം. ദൈവം എന്നെ പണിയും, ദൈവം എന്നെ ഉറപ്പിക്കും, ദൈവം എന്നെ ബലപ്പെടുത്തും, ദൈവം എന്നെ ശക്തിപ്പെടുത്തും, നിന്നെ തേജസ്സിലേക്ക് കൊണ്ടുപോകും. നീ രാജ്യങ്ങളുടെയും പട്ടണങ്ങളുടെയും ചരിത്രം നീ മാറ്റും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ദേവസ്വദർ പ്രാർത്ഥിക്കാമെങ്കിൽ, ദേവസ്വദർ പ്രാർത്ഥിക്കാമോ? പ്രാർത്ഥിക്കാം. അല്ലേലൂയ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. അല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവത്തിന് നന്ദി, ദൈവത്തിന് നന്ദി. ദൈവമേ ആരാധിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ പരിശുദ്ധ നാമത്തെ വാഴ്ത്തുന്നു. അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നപ്പ ദൈവമേ, സ്തോത്രം. ഞങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ദൈവം കരുതുന്ന ആ വലിയ കരുതലുകളെ കർത്താവെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുവാൻ ദൈവത്തിന് പ്രസാദം തോന്നിയല്ലോ കർത്താവെ. ദൈവമേ, നിന്റെ സൃഷ്ടികളായ സകലതും നശിക്കുമ്പോൾ അപ്പ നിന്റെ സൃഷ്ടി തന്നെയായ ഞങ്ങളെ നിലനിർത്തുവാൻ നിനക്ക് പ്രസാദം തോന്നിയല്ലോ അപ്പ. എന്റെ കർത്താവെ, ആ വലിയ കൃപയ്ക്ക് നന്ദി പറയുന്നു കർത്താവെ. ഞങ്ങളും അവിടുത്തെ ദാസനെ പോലെ കർത്താവെ അത്ഭുതം കൂടിക്കൊണ്ട് അവിടത്തോട് ചോദിക്കുന്നു കർത്താവെ, മനുഷ്യപുത്രനെ കരുതുവാൻ അവനെന്ത്, അവനെന്തു മാത്രം. നീ സൃഷ്ടിച്ച ആകാശത്തിലേക്കും ഭൂമിയിലേക്കും നോക്കുമ്പോൾ മനുഷ്യപുത്രനെ കരുതുവാൻ അവനെന്തു മാത്രം. കർത്താവെ, നീ ഞങ്ങളെ വലുതായി കണ്ടു കർത്താവെ, സ്തോത്രം. എന്നാൽ ഞങ്ങൾ കർത്താവെയോട് പലതും അറിയാതിരിക്കുകയും കർത്താവെ അറിഞ്ഞിട്ടും ദൈവം അറിയാത്തവനെ പോലെ ആയിരിക്കുകയും ചെയ്തിരിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ കുറവുകളെ ഞങ്ങളോട് ക്ഷമിക്കണമേ കർത്താവെ. ജയിക്കുന്നവന് കർത്താവെ, അത് ദൈവമേ, നീ പല അധികാരങ്ങളും അവകാശങ്ങളും കൊടുക്കുന്നുവല്ലോ കർത്താവെ. ജയിക്കുന്നവൻ മാത്രം നേടുമ്പോൾ കർത്താവെ ഞങ്ങള് ജയിക്കുന്നവരായി തീരുവാൻ കർത്താവ് സഹായിക്കേണ്ടതിന് പ്രാർത്ഥിക്കുന്നു പിതാവ്. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് ഇന്ന് വചനം കേട്ട എല്ലാവരെയും അവിടുത്തെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് അപ്പ. ദൈവമേ, സ്തോത്രം. നിന്റെ വചനം ആത്മാവും ജീവനുമായിരിക്കുന്ന നിന്റെ വചനം അപ്പ, അത് ആ ജീവൻ ആത്മാവ് ഞങ്ങളിൽ പ്രവേശിച്ചിട്ട് കർത്താവെ ഒരു വീരനെ പോലെ നിനക്ക് വേണ്ടി ഓടുവാൻ ഞങ്ങളെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ് പിതാവേ. യേശുവിനുള്ള പ്രാർത്ഥന കേട്ട് ഉത്തരമരുളണമേ. ആമേൻ.
നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴിമടുത്തുന്ന പരിശുദ്ധാത്മാവ ദൈവത്തിന്റെ സഹവാസം കൂട്ടാമേ കാവലും നാം പ്രാർത്ഥിച്ച സകല പ്രാർത്ഥനാ വിഷയം കൊണ്ടും ഭൂലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും നമ്മൾ ഓരോരുത്തരും ഇന്നും വന്നേക്കും നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ രാത്രിയിൽ ജയമേഘത്തോടെ ഒരുമിച്ച് സ്തോത്രം ചെയ്യാം.